നമസ്കാരം. ഓഷാന ടി വിയുടെ നമ്മുടെ പിറവം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് പിറവം മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ ശ്രീ കെ പി സലീമാണ്. നമസ്കാരം. നമ്മുടെ പിറവം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പിറവം എന്ന പ്രോഗ്രാമിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പിറവം നഗരസഭയുടെ വൈസ് ചെയർമാൻ ശ്രീ കെ പി സലീമാണ്. സലിച്ചേട്ടാ നമസ്കാരമുണ്ട്. നമസ്കാരം. നമസ്കാരം. നമ്മുടെ പിറവം എന്ന ഈ പ്രോഗ്രാമിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പിറവം എന്ന ഈ പ്രോഗ്രാം പിറവത്തെ വ്യത്യസ്തമായ ആളുകളെ പരിചയപ്പെടുത്തുന്ന, വ്യത്യസ്തമായ സ്ഥാപനങ്ങളെയൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നിരവധി ആളുകളെ പരിചയപ്പെടുത്തി വരുന്നുണ്ട്. അതിൽ പരിചയപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പിറവം നഗരസഭയുടെ വൈസ് ചെയർമാനായിരിക്കുന്ന, രാഷ്ട്രീയത്തിൽ ഒരുപാട് വിശേഷങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഒരുപാട് കാര്യങ്ങൾ പറയുവാനുള്ള ശ്രീ കെ പി സലീം, ഞങ്ങളെല്ലാവരും സലിച്ചേട്ടൻ എന്ന് വിളിക്കുന്ന കെ പി സലീമിനൊപ്പം അല്പസമയം പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രധാനമായ കാര്യം. സലിച്ചേട്ടൻ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് വിദ്യാഭ്യാസ കാലഘട്ടം തുടങ്ങിയത് മുതൽ നമുക്ക് ആരംഭിക്കാം, അതൊന്ന് പറഞ്ഞു തുടങ്ങാമോ? വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുന്നത്, എൻ്റെ പ്രൈമറി വിദ്യാഭ്യാസം ഞാൻ നടത്തുന്നത് പാഴൂർ ഗവൺമെൻറ് എൽ പി എസ് സ്കൂളിലാണ്. ആ സ്കൂൾ അപ്പം അന്ന് ഞങ്ങൾ താമസിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ തറവാടായിട്ടുള്ള വീട്ടിലാണ്, കല്ലുമാരി മലയിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ആ മലയിൽ നിന്ന് വട്ടമിറങ്ങി ഈ സ്കൂൾ ഏറ്റവും അടുത്തുള്ള പഴയ ഒരു സ്കൂളാണ്. നടക്കാനൊക്കെ ഉണ്ട്, നടക്കാനുണ്ട്, മലയെ കൂടെ നടക്കണം. മലയെ കുന്നും മലയൊക്കെ കയറി ഇറങ്ങി നടന്ന് അവിടെ ഒരു ഓലി ഉണ്ടായിരുന്നു, ആ ഓലിയിലാണ് കുളിക്കണതൊക്കെ. അത് കഴിഞ്ഞ് സ്കൂളിൽ ചെന്ന് ഈ ഊണ് കഴിച്ചിട്ടൊക്കെ കഴിയുന്ന അതിൻ്റെ ഒരു തോട് ഒഴുകി പോകുന്നുണ്ട്, അവിടെയാണ് പാത്രം കഴിയുന്നത്. വളരെ ഒരു വളരെ ഇപ്പോൾ നോസ്റ്റാൾജിയ തോന്നുന്ന ഒരു ഓർമ്മകളിലൊഴുകുന്നത്. അപ്പോൾ ഒന്ന് മുതൽ എൽ പി സ്കൂളാണെങ്കിൽ അവിടെ അഞ്ചാം ക്ലാസ് വരെ ഉണ്ട്. അപ്പോൾ ഒന്ന് മുതൽ അഞ്ച് വരെ അവിടെയാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് പിന്നെ അടുത്ത് സ്കൂളില്ല. പിന്നെ ഉണ്ടായിരുന്നത് അപ്പോഴും താമസം മുകളിൽ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ പിറവം എം കെ എം ഹൈസ്കൂൾ, അതിന്റെ ഒരു ഭാഗം പഴയ ചെമ്മിനാരിയിലാണ്. ഏഴ് മുതലാണ് ഈ ഇപ്പോഴുള്ള എം കെ എം സ്കൂളുണ്ടായിരുന്നത്. അവിടെ അഞ്ച് ആറ് ക്ലാസ്സുകളെല്ലാം ചെമ്മിനാരിയിലാണ്. അതുകൊണ്ട് പിന്നീട് ഞാൻ ചെമ്മിനാരിയിലാണ് പിന്നെ പോയി പഠിക്കുന്നത്. രണ്ടു വർഷം അല്ലേ? അല്ല, ഒരു വർഷം. പിന്നെ അവിടെ രണ്ടു വർഷം ഉണ്ടെങ്കിൽ പോലും ഒരു വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഏഴാം ക്ലാസ് അങ്ങോട്ട് മാറ്റി പുതിയ കെട്ടിടം എം കെ എം സ്കൂളിൻ്റെ വന്നു. പുതിയ വാർക്ക കെട്ടിടം പുതിയത് വന്നു, ആ സെൻട്രൽ കാണുന്ന ആ സ്കൂളാണത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഏഴ് മുതൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു വർഷം ഇവിടെ പഠിച്ച് പിന്നെ അങ്ങോട്ട് കയറുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ സമയത്ത് ഈ സന്ദർഭത്തിൽ തന്നെ എൻ്റെ അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, അന്ന് ഇന്നത്തെ വി ഒ, അന്ന് ഗ്രാമസേവൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ വി ഒ ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ അച്ഛൻ ഈ അന്ന് വീഡിയോ ടെസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലായിട്ടുള്ള ആളുകളെ മാത്രമാണ്, വികസന വകുപ്പ് അതുപോലെ കോപ്പറേറ്റീവ് വകുപ്പ് അങ്ങനെയുള്ള ഇന്ന് വീഡിയോ ആയിട്ട് നേരിട്ട് സെലക്ഷൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അച്ഛൻ ആ ടെസ്റ്റ് എഴുതി ആദ്യത്തെ ഇതിൽ തന്നെ അച്ഛൻ ജയിക്കുകയും ചെയ്തു. കേരളത്തിലാകെ അന്ന് അഞ്ച് പേരാണ് ഈ വികസന വകുപ്പിൽ നിന്ന് വീഡിയോ ആയിട്ട് പരീക്ഷ ജയിച്ച് സെലക്ഷൻ കിട്ടിയത്. ആദ്യം അച്ഛന് കിട്ടുന്നത് ആലുവയിലെ ആലങ്ങാടെന്ന് പറഞ്ഞ ബ്ലോക്കിലാണ്. അപ്പോൾ ആ ആലങ്ങാട് ബ്ലോക്കിലേക്ക് കിട്ടിയതിനെ തുടർന്ന് ഞങ്ങളുടെ വിദ്യാഭ്യാസവും അച്ഛൻ അവിടെ അങ്ങോട്ട് മാറേണ്ട വന്നുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറി അച്ഛൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ തുടർന്ന് ഞാൻ പിന്നത്തെ വർഷം മുതൽ ആലുവ സെൻറ്റ് മേരി സ്കൂൾ, വളരെ പഴയ സ്കൂളാണ് ആലുവ സെൻറ്റ് മേരി സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു ഒരു 150-200 വർഷം പഴക്കമുള്ളതാണ് സ്കൂളാണ്. അപ്പോൾ ആ സ്കൂളിലാണ് പിന്നീട് എൻ്റെ വിദ്യാഭ്യാസം അവിടെ നടന്നത്. അത് 10-ാം ക്ലാസ് വരെ? ആ 10 വരെ നടന്നില്ല, 2 വർഷം അവിടെ നടന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ പറഞ്ഞ അച്ഛൻ പിന്നെ അവിടെ നിന്ന് വേറെ സ്ഥലം മാറ്റം വന്നു. അപ്പോൾ ഞങ്ങളുടെ തന്നെ ഇവിടെ തിരിച്ച് ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ വേറൊരു വീട്, ചെറിയ വീട് മേടിച്ചു അച്ഛൻ. അപ്പോൾ ആ അങ്ങോട്ട് പിന്നെ താമസം മാറ്റി ഈ മലയെന്നുള്ള അറവാട്ടി എന്നുള്ള താമസം അച്ഛൻ്റെ സ്വന്തം രൂപത്തിലുള്ള വീട്ടിലേക്ക് മാറി. അത് തൊട്ടടുത്ത എൻ്റെ ഇള മൂന്നാമത്തെ അനിയനാണ് അവിടെ താമസിക്കുന്നത്, തറവാട്. അപ്പോൾ ആ വീട് പൊളിച്ച് പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും എം കെ എം സ്കൂളിലേക്ക് തന്നെ വന്നു, തിരിച്ച് വീണ്ടും വന്നു. വീണ്ടും വന്ന് ഇവിടെ തന്നെ മറ്റേ പഠനം തുടർന്നു. അങ്ങനെ 75 ബാച്ചിൽ SSLC പാസ്സായി, എം കെ എം സ്കൂളിൽ നിന്ന് പാസ്സായി. അപ്പോൾ അച്ഛൻ ജോലിയുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലേക്ക് പിന്നെ പോയി. പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ 3 വീഡിയോ ആയിട്ട് വന്നിരിക്കുന്ന സന്ദർഭത്തിലാണ് ഞാൻ ഈ 10-ാം ക്ലാസ് പാസ്സായി
മൂവാറ്റുപാറ്റ കുറച്ച് ബന്ധമൊക്കെയുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ അവിടെ ജോലിയായി. നിർമ്മല കോളേജിൽ എനിക്ക് പ്രീ ഡിഗ്രി അഡ്മിഷൻ കിട്ടി. ഏത് വാച്ചായിരുന്നു? അത് ഞാൻ സയൻസ് സെക്കൻഡ് ഗ്രൂപ്പായിരുന്നു. ഇന്ന് സെക്കൻഡ് ഗ്രൂപ്പായിരുന്നു. നിർമ്മല കോളേജ് എന്ന് പറഞ്ഞാൽ ഈ മാനേജ്മെന്റ് സ്കൂളാണ് അറിയപ്പെടുന്ന. നമ്മുടെ എറണാകുളം ആൽബർട്ട്സ് മഹാരാജ്സ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ അറിയപ്പെടുന്ന ഒരു കോളേജാണ്, പ്രധാനപ്പെട്ട കോളേജായിരുന്നു. അപ്പോൾ അവിടെ അന്ന് പ്രീ ഡിഗ്രിയാണ്, പ്ലസ് ടു ഒന്നും ആയിട്ടില്ല, പ്രീ ഡിഗ്രിയാണ്. അപ്പോൾ പ്രീ ഡിഗ്രി പഠിച്ചു. അന്ന് ഈ പറഞ്ഞ ഈ പ്രീ ഡിഗ്രി മുതൽ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടുള്ള, അന്ന് യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റിയാണ്. അന്ന് ഈ ഗാന്ധി യൂണിവേഴ്സിറ്റി ഒന്നും വന്നിട്ടില്ല. ആ കേരള യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കോഴിക്കോട് സർവകലാശാല, രണ്ട് സർവകലാശാലയൊന്നുള്ളു. അപ്പോൾ അന്ന് ഈ പറഞ്ഞ തിരുവനന്തപുരം മുതൽ ഇവിടം വരെയുള്ള, എറണാകുളം വരെയുള്ള ഭാഗങ്ങളെല്ലാം ഈ കേരള യൂണിവേഴ്സിറ്റിയും, അവിടെ നിന്ന് വടക്കോട്ട് കാലിക്കട്ട് യൂണിവേഴ്സിറ്റി, അങ്ങനെയായിരുന്നു. അപ്പോൾ ഇവിടെ പഠിച്ചു. അപ്പോൾ അതിനെ തുടർന്ന് അപ്പോൾ ഞാൻ പഠിക്കാൻ വരുന്ന സന്ദർഭം എന്ന് പറയുന്നത് അറിയാമല്ലോ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയമാണ്. അടിയന്തരാവസ്ഥയാണ്, അത് മരുന്ന് ചെയ്യാൻ പറ്റില്ല അവിടെ. പ്രത്യേകിച്ച് മാനേജ്മെന്റ് സ്കൂൾ അവിടെ ചെല്ലുമ്പോൾ രാഷ്ട്രീയം പാടില്ല ഒന്ന്. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഈ എസ് എഫ് ഐ എന്ന് പറയുന്നത് ഇല്ല, പിന്നെയുള്ള കെ എസ് യു ആണ്. കെ എസ് യു അല്ല, ഈ നിർമ്മല കോളേജിലെ വലിയ വിദ്യാർത്ഥി സംഘടന കെ എസ് സി ആണ്. കെ എസ് സി കേരള കോൺഗ്രസുമായിട്ട് കണക്ട് ചെയ്ത സംഘടനയാണ്. മാനേജ്മെന്റ് അവർക്കോടാണ് താല്പര്യം, അതുകൊണ്ട് ആ സംഘടന ആണ്. പിന്നെ കെ എസ് യു ഉണ്ട്, എസ് എഫ് ഐ ഇവിടെ കുറച്ച് ആളുകളുണ്ട്, അവിടെ കുട്ടികളുണ്ട് അവിടെ പഠിക്കുന്നവർ. പക്ഷെ അവരൊന്നും പരസ്യമായിട്ട് ആ രൂപത്തേക്കൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ചെല്ലുന്ന യഥാർത്ഥത്തിൽ ഈ നിലയ്ക്കുള്ള ഈ 75 ജൂൺ മാസം സ്കൂൾ കോളേജ് തുറക്കുന്ന സമയമാണല്ലോ, ആ സമയത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു വളരെ ഇതായിട്ട്. ഇപ്പം ഇപ്പം ചേട്ടാ പറഞ്ഞ പോലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കേട്ടിട്ടേ ഉള്ളൂ. അതെന്തായിരിക്കും അതിൻ്റെ ആ ഒരു സിറ്റുവേഷൻ എന്താ കോളേജിലേക്ക് വരുന്നത്? ഈ മറ്റേ കോളേജ് തല രാഷ്ട്രീയം പാടില്ല, പൊതുവേ രാഷ്ട്രീയം, ഇടതുപക്ഷ രാഷ്ട്രീയം പൊതുവെ നിരോധിച്ച സന്ദർഭം, കലാ സാംസ്കാരിക പരിപാടി ഇല്ല, അങ്ങനെ എല്ലാ എല്ലായിടത്തും പോലീസിൻ്റെ ഒരു തെറിവാഴ്ചയുടെ ഒരു സന്ദർഭമാണ്. എനിക്കവിടെ ചെല്ലുമ്പോൾ എൻ്റെ ഒരു ഓർമ്മയായിട്ട് എനിക്കറിയാം, ഇന്നത്തെ പോയി ഗോപി കോട്ടമുറിക്കല്, അതുപോലെ തന്നെ തൊടുപുഴ എം സി, അവരൊക്കെ ഈ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ നിയമം ലംഘിച്ച് പ്രകടനം നടത്തിയതിനെ തുടർന്ന് ഈ മൂവാറ്റ സബ് ജയിൽ ഉണ്ടല്ലോ എസ് എൻ ഡി പി സ്കൂളിനടുത്ത്, ഇവരെല്ലാം ഈ ജയിലിലാണ്. ഒത്തിരി പേര് ജയിലിലടച്ച വാർത്തയൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ പേടിയാണ് നമുക്ക് ആ സമയത്ത്. ആ അപ്പോൾ പേടി എന്ന് പറഞ്ഞ് പേടിയല്ല, അത് എന്ത് എന്താ ഇങ്ങനെ ഒരു അവസ്ഥ, അവരൊക്കെ എല്ലാവരും ജയിലിലടച്ചേക്കുന്നു, അങ്ങനെ വലിയ ഒരു അവസ്ഥയാണ്. വീട്ടിലാണെങ്കിൽ എൻ്റെ വീട്ടിലെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ചായ്വ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അന്ന് തന്നെ എൻ്റെ അറിവ് ആ സമയത്ത് ഇവരുടെയൊക്കെ സംസാരങ്ങളിൽ നിന്ന് ഇതിന് ഈ അനുകൂല അടിയന്തരാവസ്ഥയ്ക്കൊക്കെ എതിരായിട്ടുള്ള വർത്തമാനങ്ങളൊക്കെയാണ് വീട്ടിലെ അല്ലെങ്കിലൊക്കെ അങ്ങനെ ചെറിയ ചിന്തകളൊക്കെ അങ്ങനെ വന്നു തുടങ്ങി എന്ന് പറയാം ആ സമയത്ത്. അപ്പോൾ അങ്ങനെ ഈ കോളേജിൽ നിന്ന് അടിയന്തരാവസ്ഥ സന്ദർഭത്തിൽ അവിടെ ഈ ക്ലാസ് ബേസ്ഡായിട്ടുള്ള ലക്ഷ്യം വെച്ചു. അതുപോലെ രാഷ്ട്രീയ രൂപത്തിലല്ല, ക്ലാസ് വൈസ്, ക്ലാസ് വൈസിൽ ലക്ഷ്യം വെച്ചു. അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒന്ന് രണ്ട് പേര് ഈ എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ടവരുണ്ടായിരുന്നു. അവിടെ അന്ന് നടന്ന പ്രശ്നങ്ങളെ തുടർന്ന്, അന്ന് ഒരു അച്ഛൻ വള്ളമറ്റത്ത് അച്ഛനായിരുന്നു, പിന്നെ അത് കഴിഞ്ഞപ്പോൾ പാലമറ്റത്ത് അച്ഛനായി. ഞാൻ വള്ളമറ്റത്ത് അച്ഛൻ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഈ വലിയ അച്ഛൻ്റെ ഏകാധിപത്യത്തിനെതിരായി പിള്ളേരുടെ സംരംഭങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് 4-5 കുട്ടികൾ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്തു. അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായത് എൻ്റെ ഓർമ്മയിലുണ്ട്. അന്ന് എസ് എഫ് ഐ അങ്ങനെ ഒരു ചിന്താഗതിക്കാരായിട്ട് പരസ്യമായ ഒരു പ്രവർത്തന രൂപം ഇല്ലെങ്കിലും അങ്ങനെ ചിന്താഗതിക്കാരായ കുറേ കുട്ടികൾ അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാനും ആ ഒരു യഥാർത്ഥ രാഷ്ട്രീയ രംഗത്ത്, വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു ഇതായിരുന്നില്ല എസ് എഫ് ഐ. കാരണം ക്യാമ്പസുകളിൽ ഒന്നും വലിയ കാര്യമായിട്ടില്ല. കെ എസ് യുവിൻ്റെ ആധിപത്യമാണ് അതൊക്കെയാണ് നിൽക്കുന്നത്. യൂണിവേഴ്സിറ്റി കെ എസ് യു ഇരിക്കുന്നു. അപ്പോൾ എങ്കിൽ പോലും എനിക്ക് ഈ മറ്റേ ഈ ഒരു ഇതിനോടായിരുന്നു എൻ്റെ ഒരു മാനസികമായ താല്പര്യം. പിന്നീട് അടിയന്തരാവസ്ഥ പിൻവലിച്ചു, ഇന്ദിരാഗാന്ധി അടക്കമൊക്കെ തോറ്റു, അങ്ങനെ ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം വന്നു. കേരളം അപ്പോഴും മാറാതെ വന്നു. കേരളത്തിൽ മാത്രമേ യു ഡി എഫ് ജയിച്ചു. ഇന്ത്യയിൽ കേന്ദ്രഭരണവും പോയി, സംസ്ഥാന ഭരണമൊക്കെ ഈ കോൺഗ്രസ് വിരുദ്ധ പാർട്ടികളിലേക്ക് മാറി. ജനതാദൾ അന്നത്തെ അത് പിന്നെ പല ഭാഗങ്ങളായിട്ട് മാറി. അമർജി ദേശായി പ്രധാനമന്ത്രിയായി വരുന്നു. ഇതൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഒരു നിൽക്കുന്ന സമയമാണ്. പിന്നീട് അങ്ങനെ വന്നോടുകൂടി എനിക്ക് ഇല്ല ഇങ്ങനെ ഒരു ഒരു സൈലൻ്റായ ഇതും കാര്യങ്ങളും. ഞാൻ ഇവരോട് താല്പര്യം ഇത് ചെയ്യുകയും അവരുടെ പരിപാടികളൊക്കെ ഞാൻ ശ്രദ്ധിക്കുകയും അവരുടെ കൂടെയൊക്കെ ചെറുപ്പം പോവുകയൊക്കെ ചെയ്യുന്ന പ്രീ ഡിഗ്രി സമയത്തുണ്ട്. ഇടി അന്ന് അവിടെ ഈ മറ്റേ ഈ ന്യൂമൻ കോളേജും നിർമ്മല കോളേജും കഴിഞ്ഞാൽ മറ്റേ ഇടുക്കി കോളേജൊന്നും അല്ല. അപ്പോൾ ഇടുക്കിക്കാർ മിക്കവാറും ഇവിടെ തന്നെ വന്ന് പഠിക്കാം. അവിടെ നിന്ന് വന്നവരുണ്ട് കുറച്ച് പേര് ഈ എസ് എഫ് ഐ താല്പര്യക്കാർ.
ഒരു ഈ പിരിതോമസിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേർന്നുള്ള ഒരു ജോസ് തോമസ് ജോസ് ജൈക്കപ്പുണ്ട്, കെ എസ് ആർ ടി സിയുടെ സംസ്ഥാന സെക്രട്ടറി ഒക്കെ റിട്ടയർ ചെയ്ത്. പിന്നെ അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട്. പിന്നെ ചില സോഷ്യലിസ്റ്റ് രാഷ്ട്രീയക്കാരുണ്ട് ജാഥ, അതിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അതിനെ തുടർന്ന് പിന്നീട് ഈ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വിദ്യാർത്ഥി ജനത എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി യൂണിയൻ രൂപപ്പെട്ടു. പ്രീ ഡിഗ്രി കാലഘട്ടം കഴിയുന്ന അവസാന കാലഘട്ടത്തിൽ മറ്റേ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അടിയന്തരാവസ്ഥ പിൻവലിച്ചല്ലോ, 71 കഴിഞ്ഞ് അടിയന്തരാവസ്ഥ പിൻവലിച്ചു. അപ്പോൾ ഈ മറ്റേ കോളേജുകളിലൊക്കെ ഒരു പുതിയ ഇത് വന്നു. അപ്പോൾ പുതിയ ഇത് വന്നു വിദ്യാർത്ഥി ജനത. ഈ പ്രീ ഡിഗ്രിയുടെ സമയത്ത് തന്നെ സെക്കൻഡ് ഭാഗത്തായപ്പോഴത്തേക്കും ഇത് പിൻവലിച്ചു. മറ്റേ ഇന്ദിരാഗാന്ധി തോറ്റുപോയി, ജനതാദള അധികാരത്തിൽ വന്നു. അപ്പോൾ അതോടുകൂടി ഈ വിദ്യാർത്ഥി ജനത എന്ന് പറഞ്ഞു. അപ്പോൾ ഈ എറണാകുളം ഇടക്കുള്ളടത്തൊക്കെ ഈ കെ എസ് യു ഇതിൻ്റെ ആധിപത്യം അവരിൽ പെട്ടവരാണെന്ന് തോന്നുന്നു. പിന്നീടെല്ലാം വിദ്യാർത്ഥി ജനതയായി. ഹലോ, ഒരു വിഭാഗം കെ എസ് യു ഉണ്ട്, എന്നാലും കുറെ പേര് കെ എസ് യു പെട്ടവരുമൊക്കെ ആയിട്ട് മാറി. പൊതുവേ രാഷ്ട്രീയ അന്തരീക്ഷം മാറിയുണ്ടായിരിക്കാം, സ്വാഭാവികമായിട്ട് വന്നു. അപ്പോൾ അന്ന് കെ എസ് യുവിൻ്റെ ആധിപത്യമാണ് മൊത്തത്തിൽ. അവർക്കെതിരെ ഈ വിദ്യാർത്ഥി ജനതകളും എസ് എഫ് ഐയും ഒക്കെ ചേർന്ന ഒരു മുന്നണി രൂപപ്പെട്ടു. പുതിയ രൂപം, ആ ഇപ്പോഴത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞ രൂപപ്പെട്ടു വിദ്യാർത്ഥി രംഗത്ത്. അപ്പോൾ പിന്നീട് വന്ന ഇലക്ഷനിൽ ഈ മുന്നണി മത്സരിച്ചു. ഈ മുന്നണി മത്സരിച്ച് ആദ്യമായിട്ട് ഒരു കെ എസ് യു വിരുദ്ധ യൂണിയൻ നിർമ്മാണക്കുള്ള രൂപപ്പെട്ടു. ഞാനുണ്ട്. അന്നത്തെ ആദ്യത്തെ ചെയർമാൻ എപ്പോഴും ഓർക്കും, നമ്മുടെ ജോർജ് ഓണക്കൂർ ഉണ്ടല്ലോ സാഹിത്യകാരൻ, പുള്ളിയുടെ അനിയൻ ജോർജി ഓണക്കൂർ. ഇപ്പൊ അദ്ദേഹത്തിന്റെ തറവാടിലെ താമസം. പുള്ളിയായിരുന്നു ആദ്യത്തെ ചെയർമാൻ. പുള്ളിയാണ്. എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം അന്ന് ഒരു കൗൺസിലർ കിട്ടി. അങ്ങനെ ഏതൊക്കെയാലും അതിനകത്ത് തുടർന്ന് പിന്നെ കോളേജ് ഇലക്ഷൻ കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി യൂണിയന്റെ ഇലക്ഷനാണല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ വിജയം കണ്ടെത്തിയപ്പോ സാധാരണ ഇപ്പോ വിജയിച്ചു കഴിഞ്ഞാലുള്ള പോലത്തെ പ്രകടനങ്ങളോ കാര്യങ്ങളോ വലിയ പ്രകടനം ഇതൊക്കെയായിരുന്നു. ഞാനന്ന് അപ്പൊ ഞാൻ കുറച്ചുകൂടെ രാഷ്ട്രീയ രംഗത്ത് ഞാൻ പ്രധാനപ്പെട്ടതായിട്ട് മാറി, വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത്. അപ്പോൾ അതോടുകൂടി ഞാൻ കോളേജിൻ്റെ ഇലക്ഷൻ്റെ ചുമതല ഈ മുന്നണി മറ്റേ വിദ്യാർത്ഥി സംഘടന ഇലക്ഷൻ്റെ സമയത്ത് അതിൻ്റെ ഒരു എൽ ഡി എഫ് കൺവീനർ പോലെ ഞാനായിരുന്നു അതിൻ്റെ ഇതിൻ്റെ കൺവീനർ. ഈ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന ടോട്ടൽ കൺവീനർ എന്നുള്ള നിലയ്ക്കുള്ള ഇതായി. അത് കഴിഞ്ഞ് ഞാൻ ഈ എസ് എഫ് ഐ എന്നുള്ള ഒരു ഇതിലേക്ക് വന്ന് അതിൻ്റെ പല ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്തു. അന്ന് ഞാൻ ഒത്തിരി ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഡോക്ടർ എൻ ബി പരമേശ്വരൻ ഒക്കെ എന്ന് വെച്ചാൽ വലിയ അതിൻ്റെ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കാൻ പോയി. അങ്ങനെ ഞാൻ വന്ന് കോളേജിൻ്റെ തെരഞ്ഞെടുപ്പിലൊന്നും ഞാൻ പങ്കെടുത്തിട്ടില്ല. പക്ഷേ ഏതാണ്ട് ഒരു ഇലക്ഷൻ്റെ ചുമതല മുഴുവൻ ഞാനായിരുന്നു. സംഘടനാ രംഗത്ത് എൻ്റെ ശ്രദ്ധ അങ്ങനെ വന്ന് ഞാൻ എസ് എഫ് ഐയുടെ മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി ആയിട്ട് നേരിട്ട്. പ്രീ ഡിഗ്രി കാലഘട്ടത്തിലാണ്, ആ പ്രീ അവസാന കാലഘട്ടത്തിൽ ഈ അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷം ക്യാമ്പസുകളിലുണ്ടായ ഒരു മാറ്റവും അതിൽ എസ് എഫ് ഐക്കുള്ള ആധിപത്യവും. അപ്പോൾ ഞാൻ കോളേജിൽ മാത്രമല്ല, ഞാൻ അടുത്തുള്ള മറ്റേ എസ് എൻ ഡി പി സ്കൂള്, ശിവങ്കുന്ന് സ്കൂള്, കല്ലൂർക്കാട് സെൻറ് അഗസ്റ്റിൻ എന്ന് പറഞ്ഞ സെൻറ് സ്റ്റീഫൻ എന്ന് പറയുന്ന സ്കൂൾ, അവിടെ നിന്നും ഈ ഇദ്ദേഹം കയറിയ മനവിൻ്റെ ഇതാണ് വാളക സ്കൂൾ, ഇതെല്ലാം ഊരമന. അന്ന് ഈ കൂത്താണ്ടെ ഏരിയ കമ്മിറ്റി ഒന്നും വന്നിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള എല്ലാ സ്കൂളുകളിലേക്കും ഞാൻ പോയി. അവിടെ എല്ലാം കുട്ടികൾ സംഘടന ഉണ്ടാക്കി. വിദ്യാർത്ഥി സമരം എന്ന് പറഞ്ഞാൽ ഭയങ്കര കോളേജിൽ സമരം പൊട്ടിപ്പുറപ്പെടുന്നത്. ആ സമരം പൊട്ടിപ്പുറത്തുനിന്ന് പ്രകടനമായിട്ട് വന്ന് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ വന്ന് ഓരോ സ്കൂളുകളിലും പോയി കുട്ടികളെ ഈ മറ്റേ പഠിപ്പുമുടക്ക് നടത്തിക്കും. അങ്ങനെ കച്ചേരിത്താഴ്ച വരുമ്പോൾ ഒരു മഹാപ്രളയമാവും. അതിലേക്ക് മുൻനിരയായിട്ട് മാറി. അതിൽ നമുക്ക് ചെയ്യിപ്പിക്കാം വിദ്യാർത്ഥി പഠിപ്പുമുടക്ക് നടക്കാൻ കഴിയാത്തതെന്ന്. ഈ നിർമ്മല സ്കൂള് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ടായിരുന്നു. അന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇവിടെ ഇല്ല, അവിടെ ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ അവര് കൃത്യം ഇതാവും, മറ്റേ സ്കൂൾ പോലെ അവിടെ കിടന്നേറാൻ പറ്റില്ല. ബാക്കി എല്ലാ സ്കൂളുകളിലും നമ്മൾ എസ് എഫ് ഐ നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെയൊക്കെ സംഘടന വന്നപ്പോൾ അതിൻ്റെയൊക്കെ എല്ലായിടത്തും സംഘടന ഉണ്ടാക്കാൻ വേണ്ടി വന്നു. ഞാനന്ന് ഈ ഭാഗത്ത് ഊരമന സ്കൂളിലൊക്കെ ഒക്കെ അന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ അന്ന് പോകുന്ന ബസ്സിൽ കയറി പോകുന്ന നടക്കും, കൂടുതലും നടക്കും. ബസ്സിൽ കയറിപ്പൊക്കെ ഇപ്പൊ ഈ മാറാടി ഒരു സ്കൂളുണ്ട്, പിറവം ബസ്സുണ്ട്. ഞാൻ ഇവിടെ എപ്പോഴും ഞാൻ ബസ്സിലാണ് പോയിക്കൊണ്ട്. വെള്ളത്തൂൽ രാജ എന്ന് പറഞ്ഞ ബസ്സുണ്ട്, 8:30 ഇവിടുന്ന് പോകും. അത് പോയി പോസ്റ്റ് ഓഫീസിന്റെ അവിടെ നിന്ന് ഇറങ്ങും. അവിടെ നിന്ന് ഈ പ്രകാശ് എന്ന് പറഞ്ഞ തൊടുപുഴ മാറ്റവും കുറെ ബസ്സുണ്ട്, പ്രകാശ് കൃഷ്ണനായരെ. അത് കുറെ ബസ്സുണ്ട്, 10-60 ബസ്സുണ്ട്. എപ്പോഴും 10 മിനിറ്റ് ഇടപെട്ടു. പിന്നെ അവിടെ നിന്ന് കയറും, 10 വയസ്സേ അതൊന്നും കൊടുത്താൽ മതി. കോളേജിൽ പഠിക്കാൻ ഇറങ്ങും. പിന്നെ കോളേജ് കുന്നിന് മുകളിലാണല്ലോ, അറിയാമല്ലോ. പോകുന്നതിന് ഇപ്പൊ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ പിള്ളേർക്ക് പൈസ കൊടുത്തു. അന്ന് പൈസ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പൈസ മതി. എന്നാലും ഈ ചിലപ്പോ
ചില ദിവസമൊക്കെ ഈ പൈസ ഈ ഇല്ലാന്നിട്ട് അതിന്റെ അത്ര ദൂരം നടന്നിട്ട് ഞാൻ കയറി പോകുന്നുണ്ട്. ഈ പുറമാടം വരെ നടക്കും. അത്രയും പൈസ നമുക്ക് അപ്പൊ അങ്ങനെയൊക്കെ വരാറുണ്ട്. പിന്നെ അന്ന് ഈ കൂടുതലും ഇപ്പൊ നിർമ്മ കോളേജ് വിട്ട് കഴിഞ്ഞാൽ അവിടുന്ന് കയറി പോരാറില്ല, അവിടുന്ന് നടന്ന് ഇവിടെ വരും. ഈ മറ്റേ പോസ്റ്റ് ഓഫീസ് വഴിക്ക് വരും, കച്ചേരിത്തലത്തേക്ക് നടക്കും. അപ്പൊ നടന്നു വന്നിട്ട് പിന്നെ അവിടുന്ന് കയറി പോണത്. അങ്ങനെ പോയി. പിന്നെ പരീക്ഷയൊക്കെ കൂടുതൽ പഠിത്തമൊക്കെ നടത്താൻ വേണ്ടി മറ്റേ അവിടെ കൊണ്ട് മറ്റേ ലോഡ്ജിൽ താമസിച്ചു. ജനത എന്ന് പറഞ്ഞാൽ അവരുടെ പഴയ വീട്, ജനത ഇന്നത്തെ ജനതയല്ല, അവരൊരു പഴയ ഓടിട്ട വീടുണ്ട്. അപ്പോൾ ഈ കോതമംഗലം എഞ്ചിൻ കോളേജിലെ പിള്ളേരും അവിടെ തന്നെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ട് അങ്ങനെ പഠിത്തം റോപ്സ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എഞ്ചിൻ ഉയർന്ന തലങ്ങളിലേക്കൊക്കെ വന്ന എഞ്ചിന്മാരൊക്കെ ഉണ്ട്. അവരാണെങ്കിൽ അന്നത്തെ സമയത്ത് ഇവരൊക്കെ കുറച്ച് തീവ്ര ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ, മനസ്സിൽ എന്ന് പറയാമെന്ന് റോപ്സനൊക്കെ അങ്ങനത്തെ ഒരാളായിരുന്നു. അവരതിൽ അടിനാസ കാലത്ത് ഏരി പോയി കിടക്കുകയൊക്കെ ചെയ്ത ആൾക്കാർ. അപ്പൊ ഇവരൊക്കെ ആയിരുന്നു നമ്മുടെ സമ്പർക്ക പട്ടികപ്പെട്ടവർ. അപ്പൊ അവരൊക്കെ ഈ വന്നപ്പോ കുറച്ചുകൂടെ വിപ്ലവത്തിന്റെ രൂപം കുറച്ചുകൂടെ ഇത് ചെയ്തു. അപ്പൊ പിന്നെ ഇങ്ങനെ ഇങ്ങനെ നടപ്പാണ് നടപ്പ്. ഓരോ സ്ഥലത്തും പോയി സംഘടന ഉണ്ടാക്കാൻ പോവുക ഒക്കെ ആയിട്ട് നടപ്പ്. ഡിഗ്രി കാലഘട്ടം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ തന്നെ ഡിഗ്രിക്ക് ഞാൻ ചേർന്നു. സയൻസ് ബോട്ടണി. അപ്പൊ കുറച്ചുകൂടെ ഇതായി, സീനിയറായി. പിന്നെ മാനേജ്മെന്റിലാണെങ്കിൽ തന്നെ അന്ന് തൊട്ടിയിൽ അച്ഛൻ എന്നൊക്കെ ഉണ്ട്, കമ്മീഷണർ പുള്ളി പ്രിൻസിപ്പളായിട്ട് വന്നത്. അദ്ദേഹം ആയിട്ട് എന്നോട് വലിയ കാര്യമായിരുന്നു. അതുകൊണ്ട് അപ്പൊ അവരൊക്കെ ഒരു നമ്മളുമായിട്ട് ഒരു എന്നോട് പ്രത്യേക ഒരു ഇഷ്ടമൊക്കെ ആയിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞ അത്യാവശ്യം അഡ്മിഷൻ കൊടുക്കുന്നതായിട്ട് വന്നു. നമ്മൾ ലീഡറായിട്ട് മാറുവാണ്. അപ്പൊ ചിലർക്ക് അഡ്മിഷനൊക്കെ വേണ്ടി എൻ്റെ അടുത്ത് വരും. അപ്പൊ ഞാൻ പറഞ്ഞ ഡിഗ്രിക്കൊക്കെ ഒരു അഡ്മിഷൻ കൊടുക്കാൻ കഴിയുന്ന വിധത്തിലായി. അച്ഛനാണെങ്കിൽ തന്നെ കാര്യം, ഞാൻ പഠിക്കുന്ന സമയത്താണ് കോളേജിന്റെ സിൽവർ ജൂബിലി, രജത ജൂബിലി, അതിന്റെ ഒരു മുഖ്യ ചുമതലക്കാരൻ ഞാനായിരുന്നു. ജൂബിലിയുടെ എക്സിബിഷന്റെ ഒക്കെ ചുമതല എനിക്കായിരുന്നു. അപ്പൊ മെഡിക്കൽ കോളേജിലെ മറ്റേ എക്സിബിഷൻ ഇതൊക്കെ ഉണ്ട്, അതിന്റെ ചുമതലയാണ്. ഡിഗ്രി കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പില് അന്നേരം ഞാൻ തെരഞ്ഞെടുപ്പില്ല, ഞാൻ പുറത്ത് സംഘടനയും ഈ കോളേജിലെയും സ്കൂളിലേക്ക് തെരഞ്ഞെടുപ്പ് നോക്കി നടക്കുന്ന എനിക്ക് പൊതുവെ സംഘടന ഏരിയ സെക്രട്ടറി ഫുൾ ചുമതല. അന്ന് പി പി എസ് എസ് ആണ്, സി പി എമ്മിന്റെ ഏരിയ മറ്റേ ഏരിയ സെക്രട്ടറി. ഞാൻ എസ് എഫ് ഐയുടെ രൂപത്തിലുള്ള സെക്രട്ടറി ആ സമയത്ത് അദ്ദേഹം ഇരിക്കുന്ന സമയമാണ്. പാർട്ടി ഓഫീസിൽ പോകും, അവിടെയൊക്കെ വികാരം അവിടെയൊക്കെ കിടക്കും ബെഞ്ചില്. അന്ന് ഇതുപോലെ വലിയ ഘട്ടമൊന്നുമല്ല, ചെറിയ ഘട്ടങ്ങളാണ്. കച്ചേരിത്താഴത്ത് തന്നെ ദേശാഭ്യാന് വിവിധ പത്ര ഓഫീസൊക്കെ ഉള്ള മുകളിലൊരു ഘട്ടമുണ്ട്, ഇന്ത്യൻ ബേക്കറിയുടെ മുകളിൽ. അവിടെയാണ് യോഗങ്ങളൊക്കെ പൊക്കത്തിൽ നടന്നിട്ടാണ് എല്ലായിടത്തും. അപ്പോൾ അവിടെ പോയിരിക്കും. അങ്ങനെ ഞാൻ വി കെ മോഹൻ ഇപ്പോൾ ഹൈക്കോടതി ജഡ്ജിയായിട്ട് റിട്ടയർ ചെയ്ത് ഇപ്പം പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിയുടെ ചെയർമാനാണ്. വളരെ പുള്ളി എൻ്റെ സീനിയറായിട്ട് കേട്ടത്. പുള്ളി വളരെ കഷ്ടപ്പാടിൽ നിന്ന് വളർന്നു വന്നയാളാണ്. വളരെ കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു ചെറിയ പരിമിതൊക്കെ ആയിരുന്നു. അതിൽ നിന്ന് കഷ്ടപ്പാടിൽ നിന്ന് വളർന്നു വന്ന് ഹൈക്കോടതി ജഡ്ജിയായി. അദ്ദേഹം ഇതിൻ്റെ എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ട് വന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ ബന്ധമായി. എസ് എഫ് ഐ എന്ന് പറഞ്ഞാൽ എസ് എഫ് ഐയുടെ ജില്ലാ കമ്മിറ്റിയിൽ വന്നു. ഇന്നൊരു എം ജി ചന്ദ്രൻ ഉണ്ടായിരുന്നു ഈ ജില്ലാ സെക്രട്ടറി, യു സി കോളേജ് എന്ന് പറഞ്ഞത്. ചുള്ളിക്കാടിൻ്റെ ഒക്കെ ഉള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അന്നത്തെ ഒരു വിദ്യാർത്ഥി നാക്കന്മാരെന്ന് പറഞ്ഞാൽ എല്ലാം അവരാണ് ഇന്നത്തെ വലിയ പ്രഗത്ഭർ. ഡോക്ടർ തോമസ് ഐസക് മാരാശി പഠിക്കുന്നു, കോൺഗ്രസിൻ്റെ ഇപ്പം ഈ പി ജി തോമസ്. അങ്ങനെ എല്ലാ ആ ക്യാമ്പസിലൊക്കെ എല്ലാ ഒരു ഭയങ്കര സാഹിത്യകാരന്മാർ ഇവരൊക്കെ ആയിട്ടുള്ള ഒരു ഇതാണ് എല്ലായിടത്തും ഉണ്ടായിരുന്നു. നമ്മൾ ഈ നിർമ്മല കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ മഹാരാജാസ് കോളേജ് അതുപോലെ ഡി ബി കോളേജ് പോലുള്ള കോളേജുകളൊക്കെ നമ്മൾ കാര്യങ്ങൾ നടത്താൻ പോകും. ആ ഇവിടെ മറ്റേ എറണാകുളം ജില്ലയാണ് ഉള്ളും പോയിക്കൊണ്ട് എല്ലാ കോളേജും പോകും. അത് കഴിഞ്ഞ് ബ്രിട്ടോ, സൈമൺ ബ്രിട്ടോ റോട്രിക്സ് നമ്മുടെ ആൽബസ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ മരിക്കുന്നതിന് അന്ന് മരണം നടന്നില്ലേ, ഒരാഴ്ച മുമ്പ് ഇവിടെ വന്ന് എനിക്ക് രണ്ട് പുസ്തകം അദ്ദേഹം എഴുതിയത്. പുള്ളി ഭാരതപര്യം നടത്തി, അതിന്റെ പുസ്തകം എൻ്റെ കൊണ്ടുവന്ന് കയറാൻ പറ്റില്ല, തറഞ്ഞിരിക്കുക. പുള്ളിയുടെ ട്രൈ സഹായി ഒരു ബീഹാറുകാരനാണ്, അർജുൻ ദാസ്. പുറത്തു വന്ന് നിന്ന് എന്നെ കാണാൻ ഇതിൽ വന്നു കഴിഞ്ഞപ്പോൾ എവിടെയോ പോയിട്ട് വന്നപ്പോൾ എന്നെ ഫോണിൽ വിളിച്ചു. വിളിച്ചിട്ട് ഇവിടെ വന്നു, ഇവിടെ വന്നു അത്ര ഇതാണ്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ചോദിച്ചു ഒരു ഭയങ്കര ഒരു എനിക്കൊരു ഫീലിംഗ് ആയിപ്പോയി, കാരണം ഒരു നിമിത്തമാണല്ലോ അതൊക്കെ. അപ്പോൾ അന്ന് പിന്നെ ഇലക്ഷനിൽ എസ് എഫ് ഐ ജയിക്കുന്ന രൂപത്തിലേക്ക് മാറി. യൂണിവേഴ്സിറ്റി യൂണിയൻ സുരേഷ് കുറുപ്പ് ആദ്യം ചെയർമാനായിട്ട് വരുന്നു. നിർമ്മല മറ്റേ യൂണിവേഴ്സിറ്റി യൂണിയൻ ഈ മൂന്ന് വർഷം നമ്മൾ ഇവിടെ നിർമ്മല കോളേജിലുള്ള സമയത്ത് നമ്മൾ ഭരണ കാര്യങ്ങളിൽ അതിലൊന്നും ഞാൻ സംഘടനാ രംഗത്ത് മാത്രമാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിനാണ് നമ്മളെ അവര് നിയോഗിച്ചു. അങ്ങനെയാണ്. അപ്പൊ ഞാൻ എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി ആ സമയത്ത് നമ്മുടെ ഈ പിറവത്തുള്ള ആരെങ്കിലും ഒക്കെ നിർമ്മല കോളേജിൽ എനിക്ക് പിറവത്ത് അങ്ങനെ കൂടുതൽ ഇവിടുത്തെ ആൾക്കാരൊക്കെ എനിക്കറിയാം. ഇവിടെ വരുമ്പോൾ ഇവരൊക്കെ ഇതിന്റെ പാർട്ടിക്കാരാണെന്നറിയാം. പക്ഷെ ഇവിടുത്തെ
പാർട്ടിയായിട്ടധികം അന്ന് പഠിത്തോണ്ടിരുന്നപ്പോൾ അവസാനമായപ്പോൾ വൈകുന്നേരം വരുമ്പോൾ ഞാൻ ഇവിടുത്തെ അന്ന് KSY എൺപതിലാണ് DYP ഉണ്ടാവുന്നത്. ആ KSY ആൾക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു പാർട്ടി ഓഫീസിൽ പോയിരിക്കുന്നു വന്നു. ഇവിടെ ഒരു തീപിടുക്കമിന് സമരം നടക്കുമ്പോൾ ഞാൻ പഠിക്കുന്ന സമയമാണ്. അപ്പം ഞാൻ ഈ സമരമൊക്കെ ഭയങ്കര എനിക്കിഷ്ടമാണ്. ഞാൻ ഇവിടെ നിന്ന് ഈ മുദ്രാവാക്യമൊക്കെ ഈ കോളേജ് ക്യാമ്പസിൽ പിള്ളേരുടെ മുദ്രാവാക്യം ഒക്കെ ഉണ്ട്, അത് ഭയങ്കര ഹരമായി. ഞാൻ വിളിച്ചു കൊടുക്കുന്ന ആളായിട്ടാണ്, ഞാനൊന്ന് മുദ്രാവാക്യം വിളി. പിന്നെ ഇവിടെ കാൽനടയാതൊക്കെ പാർട്ടിക്കാർ നടന്നത് സൈക്കിള് തല്ലിയുള്ള കാൽനടയാണ്, ഞാൻ അതിൻ്റെ കൂടെ പോകും. അപ്പൊ ഞാനായിരിക്കും മിക്കവാറും രണ്ട് സൈക്കിള് നടുക്ക് ഇങ്ങനെ വയറ് തോളയിലിട്ട് മൂന്നാലഞ്ച് പേര് രണ്ട് കോളാമ്പി സൈക്കിളിന് കിട്ടി ബാറ്ററി, ഒരു സൈക്കിളിന്റെ പുറകെ ബാറ്ററി. അനൗൺസ്മെന്റ് ചെയ്യാനായി ജാഥ ഇങ്ങനെ കടന്നു വരുന്നു എന്നൊക്കെ പറഞ്ഞ. അപ്പൊ പിന്നെ എൻ്റെ മുദ്രാവാക്യം വിളി. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിക്കാരിവിടെ ഇവിടെ ഒരു ഇതായി. അപ്പൊ ഇതേ സമയത്ത് തന്നെ ആ ഡിഗ്രിയിലേക്ക് വന്നപ്പോ പിന്നെ ഈ ജോൺസൺ വറീസ് ഫുട്ബോൾ രംഗത്തെ ഇതിൽ കൂടി അവിടുത്തെ ചെയർമാനായി, പുള്ളി അവിടുത്തെ ചെയർമാനായി. അത് നിർമ്മാ കോളേജിൽ ഞാൻ അവിടുത്തെ യൂണിന്റെ പരിപാടിക്കൊക്കെ കൊണ്ടുവരിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ വന്നിട്ട് അങ്ങനെ അവരുമായിട്ട് പരിചയപ്പെട്ടു. ഇവിടെ ഭുവനേന്ദ്രൻ, പുള്ളിയും കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ടാണ്, ജോൺസണിലൂടെ ഒരു കേരള കോൺഗ്രസിന്റെ ഫാമിലിയിൽപ്പെട്ടാണ്. അവരെല്ലാം ഈ കോളേജ് ക്യാമ്പസ് വെച്ച് ഇവരൊക്കെ അങ്ങനെ ഞങ്ങളാ മൂന്നുപേര്. അപ്പൊ നമ്മളങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ SFI അഖിലേന്ത്യാ സമ്മേളനം പാറ്റ്നയിൽ വെച്ച്, ബീഹാറിൽ വെച്ച്, അന്ന് ഈ ജനതാദൾ ഭരിക്കാനുണ്ടെന്ന് അവിടുത്തെ മുഖ്യത് കർപ്പൂരി ഇട്ടാകുന്നത് ഞങ്ങൾ ഓർക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒന്നും വലിയ പാർട്ടി ഇതുള്ളതല്ലോ. അപ്പൊ ആ ജനത ഇതിന്റെ ഭരണത്തിന്റെ ഭാഗമായി അവിടുത്തെ മുഖ്യമന്ത്രി ജനതാദളിന്റെ ആയിട്ട് വന്നിട്ടുണ്ട്. അവിടെ ഒരു എൻജിഒ കോളേജിലാണ് ഞങ്ങൾക്ക് താമസമൊക്കെ ഉണ്ടാകുക. എന്നിട്ട് ഈ AK ഇവർക്ക് അങ്ങനെ ഈ പാവ വിരിച്ചിട്ടാണ് കിടക്കുന്നത്. അന്ന് നമുക്ക് മുറി ഒന്നുമില്ല, ഒരു കോളേജ് എടുത്തു തരും ക്യാമറയൊക്കെ, പാ വാടകയ്ക്ക് കിട്ടും, അങ്ങനെ എടുത്തു തരുന്ന എടുത്ത് കിടക്കും. ഡിഗ്രി കാലഘട്ടം നിർമ്മലയിൽ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. അപ്പോ സല്യണ്ണപ്പ ഡിഗ്രി നിർമ്മല കോളേജിലെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു നമ്മള്? അത് കഴിഞ്ഞിട്ട് എനിക്ക് വിദ്യാഭ്യാസം, ഞാൻ ഒന്ന് രണ്ട് ഇത് മറ്റേ ബാംഗ്ലൂർ LLB ചേർന്നു. പക്ഷെ അതൊന്നും പിന്നെ കംപ്ലീറ്റ് ചെയ്യാതെ ആ ഒന്ന് ചേർന്ന് പോയി ശ്രീ ഇവിടെ ബാംഗ്ലൂര്. അത് കഴിഞ്ഞിട്ട് അതൊക്കെ വിട്ട് പിന്നെ പോന്നു. അത് പിന്നെ ഒന്ന് പിന്നെ ഒന്നിലും അത് ചെയ്തില്ല. പിന്നെ ഇവിടുത്തെ ഒരു ഈ രാഷ്ട്രീയം തലക്ക് കയറിയിട്ട് കംപ്ലീറ്റ് ഇവിടെ നിന്നു തൊഴിലാളികളെ സംഘടിപ്പിക്കും. അത് വേണ്ടെന്ന് വെച്ച് എനിക്ക് വെച്ച് നിർത്തി പോകുന്നു, നമുക്കത് പറ്റില്ല, അത്ര ദൂരെയൊക്കെ പോയിട്ടെ. പിന്നെ എന്നാ അതിപ്പോ ഒരു പശ്ചാത്തലമായിട്ട് തോന്നുന്നുണ്ട്, എന്റെ ഒരു നിർത്തി നിർത്താത്തതിന്റെ പക്ഷെ സൈഡായിട്ട് കടന്നോളുമായിരുന്നു. അതെ അതെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിവിടെ പൂർണ്ണമായിട്ട് ഇവിടെ തന്നെ ആയിട്ട് കൂടി, ഇവിടെ തന്നെ കൂടി, ഇവിടെ തന്നെ കൂടി എന്ന് പറഞ്ഞാൽ കൂടുതൽ എനിക്ക് ഈ സമരങ്ങളെ പരിപാടി അതിനോടൊക്കെ ഭയങ്കര ഒരു കമ്പമായിട്ട് മാറി. ഇവിടെ തൊഴിലാളി അതും ലോഡിംഗ് തൊഴിലാളികളെ, മണത്തൊഴിലാളികളെ, അങ്ങനെ അവരുടെ കൂടെയൊക്കെ ആയിട്ട് നടന്നു. അവരെ നടന്നു, ഞാൻ അതിൻ്റെ സെക്രട്ടറി. ഞാനിപ്പോൾ മറ്റേ ഇപ്പം ഇപ്പോഴും അത് പുതിയ മാറിയിട്ടില്ല, മണലുകാരിൽ നിന്ന് പോയതുകൊണ്ട് ഞാൻ അതിൻ്റെ തന്നെ സെക്രട്ടറി. എപ്പോഴും അതിൻ്റെ തന്നെ മണത്തൊഴിലാളി യൂണിയൻ്റെ ജില്ലാ സെക്രട്ടറി, അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അങ്ങനെ ചുമതലയൊക്കെ ആയിട്ട് മാറി. അപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ പോയി. അപ്പൊ SFI തന്നെ ഈ വിവിധ ക്ലാസ്സുകള് സമ്മേളനങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ട് നമ്മുടെ ഈ മിക്കവാറും ഈ വലിയ ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരുമൊക്കെ വ്യക്തിപരമായിട്ടൊക്കെ ബന്ധങ്ങളും അറിവുകളും ഉണ്ട് നമ്മളെ. കാരണം അത് ഇവരെ എല്ലാം നേരിട്ട് നമ്മുടെ തന്നെ പേര് വിളിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ആളുകൾ നമ്മളെ നിലയ്ക്ക് ധാരാളം ഉണ്ട്. ഇപ്പൊ ഇവിടുത്തെ എറണാകുളം ജില്ലയിലെ ആയിട്ടും അത് പിന്നെ കുറെ പേര് പുതിയ വന്നാ. പഴയ വലിയ ആൾക്കാരെല്ലാം നമ്മള് ഈ നമുക്ക് പദവി ഇത്രയുള്ളെങ്കിൽ നമ്മളെ നേരിട്ട് അറിയുന്ന ആൾക്കാരല്ലേ. അല്ലെ പിറവത്തിപ്പം നമ്മൾ ഈ ഡിഗ്രി കഴിഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ആദ്യമായിട്ട് നമുക്ക് കിട്ടിയ സ്ഥാനം നിങ്ങൾ എന്തൊക്കെയായിരുന്നു പാർട്ടിയിൽ? അങ്ങനെ ആ പാർട്ടിയിൽ അപ്പം അത് കഴിഞ്ഞ് വന്ന വഴി ഞാൻ ഈ ഇവിടെ ബ്രാഞ്ച് സെക്രട്ടറി, ഞാൻ താഴെ നടക്കുന്നത് പാഴൂർ ബ്രാഞ്ചിൻ്റെ സെക്രട്ടറിയാണ്. ആ സെക്രട്ടറി ആയിരുന്നുകൊണ്ട് അന്ന് ഈ കല്ലുവാരിമലയിലെ എല്ലാം ഈ ഓരപ്പര് വളരെ പാവപ്പെട്ട ഒരു വീടൊക്കെയാണ്. ഞാനൊരു കാല് സ്വാധീനം ഇല്ലാത്ത ഒരു സ്ത്രീ. അവരെ അവിടെ അന്നത്തെ ഞാൻ സെക്രട്ടറി ആകുമ്പോൾ എടുത്ത നമ്മുടെ ഈ എൻ്റെ ഒരു തീരുമാനം ആ അവർക്കൊരു വീടുണ്ടാക്കി കൊടുക്കണം. അന്നത്തെ കാലഘട്ടം അത് മുഴുവനും മറ്റേ ഈ ഓലപ്പുരയായിട്ടുള്ള പ്രദേശത്താണ്. അവര് ഒരു അമ്മയും മകള് കാല് തളർന്നത് അമ്മ പ്രായമായിട്ടിരിക്കുന്നു. അങ്ങനെ ഒരു വീട് പല സ്ഥലങ്ങളിൽ സ്ഥാനമൊക്കെ സംഘടിപ്പിച്ചു, ഓട് വന്ന് കണിച്ചായസം ഓട്ടുകമ്മ അവിടെ പോയി അത് മേടിച്ചു. ഈ വീട് പുതിയ പുതിയ വീട് വന്നപ്പോൾ അവരുടെ പഴയ സ്ഥാനം വന്നു, ഇതെല്ലാം നടന്ന് കല്ലൊക്കെ ചോദിച്ചു അവിടെ വീട് വന്നത് ഒരു ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷം. അതാണ് ഇത്തവണ ഇപ്പൊ ഈ ഇലക്ഷൻ വന്നപ്പോ പല്ലു അവർക്ക് പല വാഗ്ദാനം ചെയ്തെങ്കിൽ വോട്ട് എനിക്കായത്. കാരണം എത്ര മാളിക ആര് പണിത് വന്നാലും ഞാൻ അന്നത്തെ ആ വീട് മനസ്സിൽ ഭയങ്കരമായിരുന്നു. അതാണ് അത് കഴിഞ്ഞ് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോൾ അവർക്ക് അന്നത്തെ ഈ EMS പാപ്പിള് ഞാൻ ആദ്യം വീട് അവർക്ക് കൊടുത്തു.
അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ ഒരു ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. അന്ന് കാര്യം വെച്ചാൽ നമ്മൾ സാധാരണ രാഷ്ട്രീയക്കാരോട് ചോദിക്കാൻ പോലെ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ എൽ എൽ ബി പഠിക്കാൻ പോയ പോലെ ഏതെങ്കിലും ജോലി എന്തെങ്കിലും ചെയ്തിരുന്നു നിങ്ങളുടെ ജോലികളായിട്ട്? ജോലി ഞാൻ രണ്ടു മൂന്ന് ടെസ്റ്റ് എഴുതി, അതേ ഉള്ളൂ. ടെസ്റ്റ് ഒന്ന് വീഡിയോ ഒരു ടെസ്റ്റ് എഴുതി, പിന്നെ എന്നാ റേഞ്ചർ പോസ്റ്റിലേക്ക് ഒരു പി എസ് സി ടെസ്റ്റ് എഴുതി. അതൊക്കെ അങ്ങ് എഴുതിയെന്ന് വെച്ചാൽ ഭയങ്കര പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടല്ല, അപേക്ഷ എണീച്ചു. ഡിഗ്രി ഒരു മിനിമം യോഗ്യതയായ രണ്ടു മൂന്ന്, അതൊക്കെ ഈ വലിയ വലിയ ഐറ്റത്തിൽ ചുമ്മാ നേരെ അങ്ങ് എഴുതി. എഴുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതിയാന്നും കിട്ടിയില്ല. കിട്ടുന്ന വെച്ചാൽ കിട്ടാൻ രൂപത്തിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യില്ല, ഇന്നത്തെ പോലെ ഈ കോച്ചിങ് പരിപാടി ഒന്നുമില്ല. നേരിട്ട് എഴുതി. അപ്പൊ അന്ന് നമ്മൾ വായനാശീലം ഉണ്ടായിരുന്നു എനിക്ക്, അത് ഇതിൽ നിന്ന് എനിക്ക് ആർജിച്ചാട്ടോ ഈ വായനാശീലം. ക്ലാസ്സുകളിൽ പങ്കെടുത്തു, അപ്പോൾ സംശയം വരും, അപ്പോൾ പുസ്തകം വായിച്ചു. എൻ്റെ ഇപ്പോൾ തറവാട്ട് വീട്ടിലും ഇവിടെ കുറച്ചേ കൊണ്ടുവന്നുള്ളൂ, ഇഷ്ടം പോലെ പുസ്തകമുണ്ട്. അച്ഛനും വായിക്കുന്ന ആളാണ്. അപ്പോൾ വായിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വാസിയാണ്. അപ്പോൾ ഈ വീട്ടിൽ അന്ന് മുതൽ ഇന്ന് ഒരു മാതൃമേ ആയിട്ട് ഇപ്പോൾ വരുത്തുന്ന വീടാണ് എൻ്റെ വീട്. സാധാരണ ആരും വരുത്തേണ്ട സാധനമല്ല മനോരമയും മറ്റേ മനോരമ മാതൃമേ ആയിട്ടിപ്പോൾ അതിപ്പിൽ ഈ കണ്ടേക്കറിൻ്റെ മറ്റേ ജ്ഞാനപീഠ അവാർഡ് നേടിയ അവരെയൊക്കെ നോവലുകളും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ ഉള്ളത് സ്ഥിരമായിട്ട് അത് വായിച്ചു. പിന്നെ ഇങ്ങനെ ക്ലാസ് കേൾക്കാൻ വന്നപ്പോൾ ഭൗതികവാദ ചിന്ത കൂടുതലായിട്ട് വന്നു. അങ്ങനെ തുറന്ന് ഈ എം ബി പരമേശ്വരൻ്റെ ക്ലാസ്സിലൊക്കെയല്ലേ പങ്കെടുക്കണം, നയനാരുടെ ക്ലാസ്. അപ്പോൾ വലിയ വലിയ ആൾക്കാരുടെ ക്ലാസ്സൊക്കെ പങ്കെടുത്തു. അപ്പോൾ ഭൗതികവാദ ചിന്തകളിൽ കൂടെ ശാസ്ത്ര രൂപം ഇങ്ങനെ വായിക്കാൻ തുടങ്ങി, ചരിത്രം പഠിക്കാൻ തുടങ്ങി. അതൊക്കെ ഞാൻ പഠിച്ചത് സയൻസാണ്, മറ്റേ ഈ പറഞ്ഞ ബോട്ടണി ആയിരുന്നു എൻ്റെ. പക്ഷേ അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഈ മറ്റ് ശാസ്ത്രം മറ്റേ ചരിത്രം പൊളിറ്റിക്സ് ഇതുപോലുള്ള കാര്യങ്ങൾ അതിൻ്റെ ഒരു താല്പര്യ വിഷയമായി മാറി. അപ്പോൾ അന്നാ വായിച്ചതിൻ്റെ ഒരു അറിവാണ് നമ്മുടെ ഒരു ബേസിക് ആയിട്ട് ഇന്ന് യോഗത്തിൽ പ്രസംഗിക്കാനൊക്കെ കിട്ടുന്ന ബേസിക് അളവ്. ഇന്നിപ്പോൾ അതുപോലെ വായിക്കുന്നില്ല. വേറെ കാര്യം എന്ന് വെച്ചാൽ അച്ഛൻ ജോലിക്കാരനായിരുന്നു, അപ്പോൾ ഈ ഒരു ജോലി കിട്ടണം എന്നുള്ള വീട്ടിൽ അങ്ങനെ ഒരു ആഗ്രഹം അങ്ങനെ പ്രകടിപ്പിച്ചു എന്നെ ഒരു അങ്ങനെ ചെയ്യാൻ വേണ്ടി ഞാൻ നിർബന്ധിച്ചില്ല. അതാണ് സത്യം, യഥാർത്ഥത്തിൽ അങ്ങനെ ഇതില്ല. എൻ്റെ വഴി തെരഞ്ഞെടുത്തതിനെ ആരും തടസ്സപ്പെടുത്തിയില്ല. അപ്പോൾ ഞാൻ വളരെ വൈകിയൊക്കെ വരും ഈ മറ്റേ. അപ്പോൾ അന്നൊക്കെ ഇവിടെ ഈ ചുമരെഴുത്തൊക്കെ നടക്കുമ്പോൾ ഞങ്ങളൊക്കെയാണ് ഈ ചുമര എഴുതാണ്ട് വൈറ്റ് വാഷ് എന്ന് പറയുന്നത്. എഴുതാൻ നല്ല ഇതില്ല, അന്നിപ്പോൾ എഴുത്തിന് ഇതില്ല. നമ്മൾ വൈറ്റ് വാഷ് ചെയ്ത് ഇട്ട് കൊടുക്കും. അപ്പോൾ ഭിത്തിയൊക്കെ വൈറ്റ് വാഷ് ചെയ്യും. വെളുക്കുന്നവരും ചിലപ്പോൾ 3 മണി 4 മണി ആകുമ്പോൾ വൈറ്റ് വാഷ് കഴിഞ്ഞ് വരുന്നത്. അന്നൊക്കെ ഈ വൈറ്റ് വാഷ് അടിക്കുന്നപ്പോൾ ഞാൻ ചോദിക്കണം, സാധാരണ അത് ഈ പാർട്ടിക്കാരോട് ചോദിക്കുന്ന ചോദ്യം ഉണ്ട്, കട്ടൻ ചായയും പരിപ്പോടി അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷൻ? യഥാർത്ഥത്തിൽ അവസ്ഥ അതാണ്. അതുപോലെ തന്നെ രസം എന്ന് വെച്ചാൽ ഞാൻ ഡിവൈപ്പിൽ അപ്പോൾ അത് കൊണ്ടാക്കാൻ വേണ്ടി നടന്നപ്പോൾ ഇവിടെ അടുത്തുള്ള മണിയുടെ ഇലഞ്ഞി പാമ്പാക്കട. അപ്പോൾ അവിടെ ഇന്നത്തെ പോലെ അവിടെ ചെന്നാൽ നമുക്ക് തിരിച്ചിവിടെ കൊണ്ടുവിടാൻ നമ്മുടെ ആൾക്കാരുടെ സഹാക്കളുടെ കയ്യിൽ ബൈക്കോ മറ്റോ വാഹനമൊന്നുമില്ല. ഇന്നത്തെ പോലെ ഇല്ല. ഇന്നിപ്പോൾ അങ്ങനെ ഇപ്പോൾ എത്ര ദൂരത്തിൽ പോയാലും നമുക്ക് വൈകിട്ട് വീട്ടിൽ വന്ന് കിടക്കണം. അന്ന് ഈ ഇവിടെയൊക്കെ പോയപ്പോൾ ഇങ്ങോട്ട് വാഹനമില്ല, സൗകര്യമില്ല. സൈക്കിളൊക്കെ സൈക്കിളിൽ കൊണ്ടുവിടും, വൈകി പുറകിലിരുത്തിയൊക്കെ ഈ കളം ഇവിടെ ഇതുപോലെ സ്ഥലം. അവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ അവിടെ തന്നെ കിടക്കും. ഈ പാർട്ടി സഹാക്കളായിട്ടുള്ള നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിൽ പോയി രാത്രി കിടക്കും. അപ്പോൾ അന്ന് ഈ വീട്ടിലേക്ക് വരെ കുറവായിരിക്കും. വീട്ടിലേക്ക് വന്നോ ഇല്ലയോ എന്നൊക്കെ രാവിലെ അറിയാം. കാരണം എൻ്റെ ഒരു പുറത്തുനിന്ന് തുറക്കാവുന്ന ഒരു മുറി, എൻ്റെ വീട്ട് കൂടിയെടുത്തപ്പോൾ ഒരു മുറി ഉണ്ടായിരുന്നു. ആ മുറി തുറന്ന് ഞാൻ അവിടെ കിടക്കും. അമ്മ ചോറൊക്കെ ഉളമ്പി വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് കയറി അത് മുറി കൂടെ വന്നിട്ട് ഈ മുറി കയറി കിടക്കും. അപ്പം ഞാൻ എപ്പോഴും വന്നു, ചിലപ്പോൾ രാവിലെ എപ്പോഴാണ് പോയെന്നൊന്നും ചിലപ്പോൾ വീട്ടിലറിയണമെന്നുണ്ടാവില്ല. അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഈ ഒന്ന് ഈ വാഹന സൗകര്യം ഈ പറഞ്ഞില്ല, വാഹന സൗകര്യം ഇല്ലാത്തതുകൊണ്ടും വീട്ടിൽ വന്ന് വീട്ടിൽ ഒന്നും തന്നെ കിടക്കണം നിർബന്ധം ഇല്ലാത്തതുകൊണ്ടും അവരവരെ ഈ മണിയിലും ആനമന്തിയിലും എരഞ്ഞീരും ഒക്കെ പോകുമ്പോൾ അവിടെ എവിടെയെങ്കിലും കിടക്കും. അങ്ങനെയായിരുന്നു അന്ന് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് നമ്മൾ നമ്മുടെ അത് കഴിഞ്ഞിട്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയിലായി പ്രവർത്തനം. അന്നതുപോലെ ഈ മറ്റേ ഇതൊന്നുമില്ല. അന്നത്തെ കമ്മിറ്റിയിലേക്ക് കഴിവനുസരിച്ച് അന്നത്തെ ആൾക്കാർ ലീഡർഷിപ്പ് എടുക്കുക. അങ്ങനെ കമ്മിറ്റി വന്നു. അന്ന് ആ സമയത്തപ്പോൾ ഞാൻ വരുന്ന സന്ദർഭത്തിലൊക്കെ പലര് എ സി ഐക്ക് ഇപ്പോൾ ഉണ്ടായിരുന്നു, പിന്നെ രാജൻ പി ജേക്കപ്പ്, അത് കഴിഞ്ഞ് ടി കെ നമ്പൂതിരിപ്പാടാണ് അവസാനം ഞാൻ വരുമ്പോൾ നല്ല അദ്ദേഹത്തിൻ്റെ കൂടിയാണ് എൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത്. മണിമല രാമചന്ദ്രൻ ആയിരുന്നു അന്നത്തെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനങ്ങനെ ഈ ലോക്കൽ കമ്മിറ്റിയിൽ വന്നു. ലോക്കൽ കമ്മിറ്റിയിൽ അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ഡിവൈഎഫിയുടെ തന്നെ ബ്ലോക്ക് കൂത്താട്ടം ബ്ലോക്ക് സെക്രട്ടറി ആയി. എസ് എഫ് ഐ മാറ്റി ഇവിടെ പിന്നെ കൂത്താട്ടം ബ്ലോക്ക് സെക്രട്ടറി, എൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പറായി. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഈ പറഞ്ഞപോലെ എന്നെ ഈ പാർട്ടി ഏരിയ കമ്മിറ്റിയിലേക്ക്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അങ്ങനെ വരാതെ തന്നെ നേരെ പാർട്ടി ഏരിയ കമ്മിറ്റിയിലേക്ക് എടുത്തു. യൂത്തിൻ്റെ ബ്ലോക്ക് സെക്രട്ടറി ആയിരിക്കുന്ന സന്ദർഭത്തിൽ അപ്പോൾ അങ്ങനെ എടുക്കുന്നു. അതിപ്പോൾ ഒരു 87 കാലഘട്ടം. അതേ അതിലിരിക്കുമ്പോൾ തന്നെ അന്ന് സി പോലോസിൻ്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണ പി പി എബ്രഹാം സി പോലോസ് നാളുകളായിട്ട് 20 വർഷത്തോടു കൂടി ഇലക്ഷൻ നടത്താതിരുന്നാണല്ലോ.
അപ്പൊ അവർക്കെതിരായ ഒരു പൊതുവികാരം വന്നു, അവർക്കെതിരെ സമരങ്ങൾ സംഘടിപ്പിക്കുന്നു. അപ്പൊ ഞാനുണ്ട്, ജോൺസൺ ഉണ്ട്, ഭുവനേന്ദ്രനുണ്ട്. അപ്പൊ ഞങ്ങള് ഡിഗ്രി കഴിഞ്ഞവരും വിദ്യാഭ്യാസം ഉള്ളവരും എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ഒരു പ്രത്യേക അംഗീകാരം, ചെറുപ്പക്കാരെന്നുള്ള നിലയ്ക്കുള്ള അംഗീകാരം, ഇതെല്ലാം കൂടെ വന്ന് ഈ യൂത്ത്. അപ്പൊ 80-ൽ DYP ഉണ്ടായതോടുകൂടി അതിന്റെ ഒരു ആർജ്ജു, DYP ഉണ്ടായ വഴി ഭയങ്കര ഒരു ഇതായിട്ട് മാറിയായിരുന്നല്ലോ. അപ്പൊ അതോടുകൂടി DYP ഒരു ഭയങ്കര സംഭവമായിട്ട് മാറി ചെറുപ്പക്കാരുടെ ഇടയിൽ. അപ്പൊ ജാഥകൾ നിലനിന്ന് പഞ്ചായത്തിന്റെ അന്നത്തെ ഭരണത്തിൽ സി പോലോസിന്റെ ഭരണത്തിനെതിരായി, ഈ PP ഇബ്രാഹിത്തിന്റെ ഭരണത്തിനെതിരായി യുവാക്കൾ നേരത്ത് ഭയങ്കരമായ സമരങ്ങളും പോയി, എല്ലാവരും ഭയങ്കരമായി. അങ്ങനെ അന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ നമ്മള് ഈ ഇലക്ഷനിൽ മത്സരിക്കുകയാണ്. അപ്പൊ അന്ന് ഞങ്ങളുടെ പാർട്ടി ഏരിയ നേതൃത്വം ഞങ്ങളെ ഈ ചെറുപ്പക്കാരെ 3 പേര് ഇലക്ഷൻ മത്സരിക്കാൻ തീരുമാനിച്ചു. ഞാൻ പാഴൂര്, കോൺഗ്രസിന്റെ വോട്ടയാണ് മാമല. അന്നത്തെ ഇന്നത്തെ വാർഡെന്ന് പറയുന്നത് ഇപ്പൊ 4 വാർഡായി മാറി. മാമലക്കാലം മുതൽ ഈ പാലം വരെയും ഒറ്റ വാർഡാ, കോൺഗ്രസ് വാർഡ ഒറ്റ വാർഡ്. അന്ന് ഈ വാദക്കാർ മാത്യു എന്ന് പറഞ്ഞ പിന്നെ അദ്ദേഹം മരിച്ചുപോയി ആയിരുന്നു മത്സരിച്ച. ഈ സന്ദർഭത്തിൽ ഈ സി പോലോസിനെ ഇലക്ഷൻ കാത്തതിനെ തുടർന്ന് പുള്ളി അതിൽ നിന്ന് വിട്ട് ഒരു പാർട്ടി ഉണ്ടായി, കോൺഗ്രസ്സുകാരൻ കൂടുതൽ. എൻ്റെ പേര് പൗരമുന്നണി അന്ന് മാറി. ആ സി പോലോസ്, PP അബ്രഹാം, KN കേശവ്, അങ്ങനെ പഴയ കോൺഗ്രസ്സുകാർ മുഴുവനും അങ്ങനെയാണല്ലോ. അന്ന് ഒരു സീറ്റ് കൊടുക്കാത്തതിനെ തുടർന്ന് മത്സരിപ്പിച്ച് പുള്ളി 25,000 വോട്ട് പിടിച്ച് ഗോപി കോട്ടമുറുക്കിൽ ജയിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ ആൾക്കാർ സി പോലോസിനെ കൂടിയായിരുന്നു. അങ്ങനെയാണ്. അപ്പോൾ പുള്ളി അതിനെ തുടർന്ന് പുള്ളി ഇലക്ഷനിൽ മത്സരിച്ച് പൗരമുന്നണിയായിട്ട് മത്സരിച്ചു. മത്സരിച്ച് അവർ രണ്ടുപേരെയും ജയിച്ചോളൂ. അപ്പൊ ആ ത്രികോണ മത്സരത്തിന്റെ സാധ്യതകൾ കൂടി ഇടതുപക്ഷം അന്ന് ഭരണത്തിൽ വന്നു. ഉമാദേവി അന്തത് ഞാൻ പ്രസിഡന്റായി, ഞാൻ ജോൺസൺ, ഞങ്ങളെല്ലാം മെമ്പർമാര് ആയിട്ടൊരു കമ്മിറ്റി വന്നു. അന്ന് 11 വാർഡേ ഉള്ളൂ. അപ്പൊ ആ അത് വന്നതോടുകൂടി ഒരു പുതിയ ഒരു ഇത് വന്നു, ഗോപി കോട്ടമുറുക്കി MLA. ഇത് രണ്ടും കൂടെ ചേർന്നപ്പോ പിറവത്തിന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ അകറ്റി നിർത്തിയ അവരോടൊരു വെറുപ്പ് പോലെ നോക്കിയ ആൾക്കാർക്കൊക്കെ അവർ കുഴപ്പമില്ലാത്ത, അവർക്ക് വേണ്ടി നാട് നന്നാക്കാൻ തന്നെയല്ല, അവർ മനുഷ്യരാണ്, അവർക്ക് യാതൊരു കുഴപ്പം, അവരെ പറ്റി ധരിച്ച ആ ധാരണയ്ക്ക് മാറ്റം വന്നു. തന്നെയല്ല, കേവലം ഈ ചോട്ടുകാരുടെയൊക്കെ ഒരു പാർട്ടി എന്ന് ധരിച്ച കുറെ വിഭാഗക്കാരുണ്ടായിരുന്നു ഇവിടെയൊക്കെ ഈ കമ്മ്യൂണിസ്റ്റുകാരെ. അങ്ങനെയാണ് അതിൽ നിന്ന് മാറി ഇടത്തരക്കാരുടെയൊക്കെ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്കുള്ള ഭാഗം. ഗോപി കോട്ടമുറുക്കിലും നല്ല ബന്ധങ്ങളുണ്ടായി. ആ ബന്ധങ്ങൾ പിന്നീട് ഇടതുപക്ഷം വളരാൻ ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറി. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് അത് മാറി ഭരണം. അപ്പൊ ആ ഒരു തെരഞ്ഞെടുപ്പിലാണ് സലിച്ചേട്ടൻ ആദ്യമായിട്ട് നമ്മുടെ ഭരണത്തിലേക്ക് വരുന്നത്. അന്നത്തെ ആ കമ്മിറ്റി അന്ന് ഈ പഞ്ചായത്ത് മെമ്പർമാരുടെ ഈ പ്രതിമാസ അലവൻസ് 75 രൂപയാണ്, പ്രസിഡന്റിന് 100 രൂപയും. അന്ന് വെച്ച് ഈ അധികാരമില്ല, ജനകീയാസൂത്രണം വന്നിട്ടില്ല, അധികാര വികേന്ദ്രീകരണമില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പഞ്ചായത്തിൽ പരമാവധി 5,000 രൂപയുടെ വർക്കേ നടത്താൻ കഴിയുള്ളൂ. അതായിരുന്നു അതിൽ കൂടുതൽ നടത്തണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് തലത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ, അതുപോലെ ടെക്നിക്കൽ സാങ്ഷൻ ചീഫ് എഞ്ചിനീയർമാരുള്ള അതുപോലെയുള്ള. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു വന്ന് കാര്യം നടത്താൻ തിപാടാ. എന്നിരുന്നാൽ പോലും അന്ന് എൻ്റെ വാർഡിൽ പാഴും മാമലക്കാലം ഇറന്ന ഭാഗത്ത് നമ്മൾ ആ റോഡ് വെട്ടുന്നതിനൊക്കെ അന്ന് ആദ്യത്തെ ടാറിട്ട റോഡാ മലയിലേക്ക് വന്നത്, ഈ എവിടെ നിന്ന് പോലും അതിന് വേണ്ടി ആദ്യം റോഡ് വെട്ടി, അതിൻ്റെ പേരിൽ കേസുണ്ടായി. അങ്ങനെ ഓരോ പ്രശ്നം, അത് കഴിഞ്ഞ് പിന്നെ ടാറ് ചെയ്തു പറഞ്ഞത്. അപ്പൊ അച്ഛനൊന്ന് ഈ ADC ആയിട്ട്, എറണാകുളം ADC ആയിട്ടിരിക്കുക, വീഡിയോ കഴിഞ്ഞത് എടുത്ത പ്രൊമോഷനിൽ. അപ്പൊ അച്ഛന്റെ ബന്ധങ്ങളൊക്കെ വെച്ചിട്ട് അതുപോലുള്ള വില്ലേജ് റോഡ് ഇത് റോഡുകൾക്കൊക്കെ കൂടുതൽ നമുക്കൊക്കെ കിട്ടാനുള്ള കളക്ട്രേറ്റുമൊക്കെ ആയിട്ടൊരു ബന്ധങ്ങളൊക്കെ ഉണ്ടായി. അത് നമുക്ക് വലിയ ഗുണം ചെയ്തു. പിന്നെ പലരും നമ്മുടെ കൂടെ പഠിച്ചവരൊക്കെ ഓരോ പൊസിഷനിലൊക്കെ വന്നു, അതെല്ലാം നമുക്ക് തന്നെ ഈ കാര്യങ്ങൾ ചെയ്തു. അതുപോലെ ഒരു ചോദ്യം ചോദിക്കാൻ മറന്നുപോയി, ഇപ്പൊ ഈ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ സാധാരണഗതിയിൽ ഒരുപാട് സമരങ്ങളിലെല്ലാം പങ്കെടുക്കേണ്ടി വരും, അന്നേരം പോലീസുകാരുടെ സമരത്തിൽ പങ്കെടുക്കുക, ബഹളങ്ങൾ വരും, അങ്ങനെ എന്തെങ്കിലും മറക്കാനാത്ത? ഒട്ടേറെ കാര്യം, ഒട്ടേറെ. അത് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് സമരം എന്ന് പറയുന്ന എല്ലാം ഈ പോലീസ് വണ്ടിയിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക, ശേഷി കൊണ്ടിടും, കേലത്തുപുറത്ത് കൊണ്ടിടും, ഗേറ്റൊക്കെ അടക്കി, നമ്മളൊരു വൈകുന്നേരമൊക്കെ വിടുകയുള്ളു ഭക്ഷണം തരാതെ, അങ്ങനെ വലപ്പിക്കുക എന്നുള്ള. ഉത്തരവേറെ കൊണ്ട് ജയിലിടാൻ പറ്റൂലല്ലോ. അങ്ങനെ അങ്ങനത്തെ കേസ് കൊടുക്കും, കേസ് കൊടുക്കും അഡ്രസ്. എന്നിട്ട് പിന്നെ ഇങ്ങനെ അങ്ങനെ പല ആലുവ ജയിൽ, മറ്റേ പോലീസ് സ്റ്റേഷനില്, പറവൂര് പോലീസ് സ്റ്റേഷൻ, പല സ്ഥലങ്ങളിൽ, നിരവധി സ്ഥലങ്ങളിൽ. അപ്പം അന്ന് ഈ ജാഥകളെല്ലാം നടന്ന 2-3 ദിവസം നടന്നു പോയി, ഈ പൊതിച്ചോറൊക്കെ വീടുകളിൽ നിന്ന് കിട്ടുന്നത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച്, സ്കൂളിൻ്റെ എവിടെയെങ്കിലും പോയി കിടന്ന്, ഈ പോകുന്ന വഴിക്കുള്ള വല്ല കുളത്തിലോ തോട്ടിലോ കുളിച്ച്, അങ്ങനെ അങ്ങനെയൊക്കെ പോയ, അങ്ങനെ വലിയ ഒരു കഷ്ടപ്പാട് നിറഞ്ഞ ഇന്നത്തെ രൂപത്തിലുള്ള സമരങ്ങളൊക്കെ ആയിരുന്നു. മൊരഞ്ഞ മൊരഞ്ഞ പണിയായിരുന്നു, മൊരഞ്ഞ പണിയാണ്. എന്നിട്ട് നടക്കാൻ ആ രൂപത്തിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ഈ അത്രമാത്രം ഒന്നും കണ്ടല്ലോ. ഇപ്പൊ ഈ പറഞ്ഞ പഞ്ചായത്ത് മെമ്പറായത് പിന്നീടാ, ഇതാവുന്നെന്ന് നമ്മളന്ന് ധരിച്ചല്ല. നമ്മളൊരു പുതിയ റഷ്യ, ചൈന, കൊറിയ, ക്യൂബ, തീര, വിയറ്റ്നാം നാടുകളിൽ എന്ന് പറഞ്ഞ് ഇന്ത്യയിലും ഒക്കെ ഇങ്ങനെ വരും എന്നുള്ള ഒരു സോഷ്യലിസ്റ്റ് സമഭാവനയുടെ
ഒരു വലിയൊരു ഇതായിരുന്നു നമ്മുടെ അന്തരീക്ഷത്തിൽ. വേറെ ഒന്നുമില്ല, വേറെ ഒരു അധികാരത്തിൽ വരാനുള്ള കണ്ടുകൊണ്ടൊന്നും ആയിരുന്നില്ല. അത് പിന്നീട് വന്നു കിട്ടിയ സന്ദർഭങ്ങളെന്നേ ഉള്ളൂ നമുക്ക് യഥാർത്ഥത്തിൽ വന്നത്. പിന്നീട് അത് കഴിഞ്ഞു, പിന്നെ ഇവിടെ ഈ പിന്നെ ഏരിയ കമ്മിറ്റിയുടെ പ്രവർത്തനവും ഈ ഇവിടെ പ്രവർത്തനവുമായി. അത് കഴിഞ്ഞ് പിന്നെ പാർട്ടിയുടെ പ്രവർത്തനം, പിന്നെ ട്രേഡ് യൂണിയൻ്റെ ചുമതല എന്നെ പാർട്ടി ഏൽപ്പിച്ചത്. CA2 കമ്മിറ്റി വന്നു, ഏരിയ സെക്രട്ടറി. ഇപ്പം അത് കഴിഞ്ഞിട്ട് പല യൂണിയൻ്റെ, ഇപ്പം മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യയുടെ സെക്രട്ടറിയാണ്, പിന്നെ പല യൂണിയൻ്റെ തലത്തിലുള്ള ചുമതല ഉണ്ട്. തൊഴിലാളി പിറവം റേഞ്ച് യൂണിയൻ്റെ പ്രസിഡൻ്റാണ്. അങ്ങനെ കുറേ യൂണിയൻ്റെയും, പൊതുവേ യൂണിയൻ്റെ എല്ലാ യൂണിയനെയും നയിക്കാൻ വേണ്ടിയുള്ള ഏരിയ തലത്തിലുള്ള ഇൻചാർജ് എന്നുള്ള നിലയ്ക്കായി. അതിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ പിന്നീട് ഉള്ള തെരഞ്ഞെടുപ്പിൽ ഞാൻ നേതൃത്വം കൊടുത്തുകൊണ്ട് ഞാൻ കൺവീനർ ആയിക്കൊണ്ടുള്ള ഇലക്ഷൻ ആയിരുന്നു നടന്നത്. CPLOS വീണ്ടും തുടർഭരണത്തിലേക്ക് വന്നു മഹാദേവി കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നടന്ന ഭരണത്തിൽ ഈ പറഞ്ഞ UDF ഭരണം കൊണ്ടുപോയി, NIKUTI സമയം വരുന്നു. അപ്പോൾ അതിൻ്റെ ആ സന്ദർഭത്തിൽ അവർക്കെതിരായിട്ടുള്ള സമരവും കാര്യങ്ങളൊക്കെ നടത്തി. പിന്നീട് ഞാൻ പിന്നെ പ്രസിഡന്റ് ആയിക്കൊണ്ടുള്ള അന്ന് ഈ 17 വാർഡ് മറ്റുണ്ടോ, 17 വാർഡായിരുന്നു. അതിൽ UDFൻ്റെ ഒരാളേ ഉണ്ടായിരുന്നുള്ളൂ, വിനായോ. ബാക്കി അന്ന് 16 എണ്ണോ ഇതുപോലെ കിട്ടി. ഞാൻ പ്രസിഡന്റായി. ആ സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ അതിനു മുമ്പുള്ള ഒരു അവസ്ഥയിൽ നിന്ന് പിറവത്തിന് പെട്ടെന്ന് 5 വർഷം കൊണ്ട് ചലനമുണ്ട്. അന്ന് MJ ഇപ്പോൾ MLA ആവും, സംസ്ഥാനം ഭരിക്കുന്നു, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തല്ല. ആദ്യം നമുക്ക് ആ ഗോപികോട്ട മുറിക്കുന്ന അതേ ഒരു സാഹചര്യം വീണ്ടും അതിനേക്കാളും കുറച്ച് വെച്ചാൽ ഇതെല്ലാം പ്രാദേശിക പരം വരെയുള്ള എല്ലാം കിട്ടി, എല്ലാം കൂടെ വന്നപ്പോൾ അതൊരു ഭയങ്കര ഒരു കോർഡിനേഷൻ ആയിരുന്നു. അത് അന്നാണ് നമ്മുടെ ഇപ്പോൾ ഈ മാർക്കറ്റ് ചീഞ്ഞെറിഞ്ഞ് മാർക്കറ്റ് കോംപ്ലക്സ് വരുന്നത് പഞ്ചായത്ത്. ഒത്തിരി ദിവസങ്ങൾ വിവിധ സമയം നടന്നിട്ടാണ് അവസാനം അത് നിർമ്മിക്കാൻ കഴിഞ്ഞത്. അതിനുള്ള ഫണ്ടിൻ്റെ KUIDFC എന്ന് പറഞ്ഞ പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് അതിൻ്റെ വായ്പ എടുത്തു. അതെല്ലാം അപ്പോൾ തന്നെ അതിൻ്റെ സെക്യൂരിറ്റി എമൗണ്ട് കൊണ്ട് അത് വീട്ടാൻ കഴിഞ്ഞു. ഇന്ന് ഈ പിറവം വാടക വരുമാനത്തിൽ കിട്ടുന്ന ഒരു മേജർ പോർഷൻ അതിൽ നിന്നാണ്, കോംപ്ലക്സിൽ നിന്നാണ്. കോടതി പ്രവർത്തിക്കുന്നു, UIS പ്രവർത്തിക്കുന്നു, വലിയ വലിയ സ്ഥാപനങ്ങളടക്കം പ്രവർത്തിക്കുന്നതായിട്ട് വലിയൊരു വാടക കിട്ടുന്നുണ്ട് ആസ്തി. പിന്നീട് ഈ പറഞ്ഞ പോലെ ആ സമയത്താണ് നമ്മുടെ സിവിൽ സ്റ്റേഷൻ വന്ന്, ആ സമയത്താണ് ആശുപത്രിയുടെ ഭാഗം വന്നത്. അന്ന് അതുവരെ ഇല്ലാത്തതിന് വ്യത്യസ്തമായി വെയിറ്റിംഗ് ഷെഡ് ഒരു 10 എണ്ണം ഒട്ടിക്കൊടുത്തു. ഇന്നിപ്പോൾ അത് വീണ്ടും നന്നാക്കാറായി. അപ്പോൾ അത് വന്നു. അങ്ങനെ മറ്റേ റോഡുകൾ ധാരാളം വന്നു. എല്ലാം കൂടെ കൂടി പിറവത്ത് ഒരു മാറ്റം ഇടതുപക്ഷത്തിൽ കൂടെ പെട്ടെന്ന് ജനങ്ങൾ ദർശിച്ചു. അതുകൊണ്ടാണല്ലോ പിന്നത്തെ തെരഞ്ഞെടുപ്പ് ഇത് തന്നെ തുടരണം എന്നുള്ള നിലയ്ക്കാണ് നോട്ട് ചെയ്തത്. 2 സീറ്റിൻ്റെ കുറവുകൊണ്ടാണ് തുടർഭരണം വന്ന് കിട്ടാതിരുന്നത്. ഇപ്പം ഞാൻ ചോദിക്കാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഇതിന് ചേട്ടൻ പറഞ്ഞ പോലെ കോളേജ് രാഷ്ട്രീയവും അതുപോലെ തന്നെ പല പല സംഗതികളായിട്ട് നടന്ന സമയത്ത് വിവാഹം കഴിക്കാനായിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഒരു അതെങ്ങനെ? അപ്പോൾ വീട്ടിൽ നമുക്കൊരു ഈ പറഞ്ഞ പോലെ എൻ്റെ വീടിൻ്റെ ചെലവിൽ കൂടിയാണല്ലോ ഞാനും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്നു. അപ്പോൾ വിവാഹം കഴിക്കാൻ 88 89 വിവാഹം കഴിച്ചു. അടുത്ത 3 രൂപ അവിടെ മഠത്തിൽ മൈതലാമറ്റത്ത് എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കുടുംബമാണ്. ആ കുടുംബത്തിലെ തിരുമേനി എന്ന് പറഞ്ഞ ആളുടെ മകളെയാണ് വിവാഹം കഴിച്ചത്. ആലോചിച്ചുള്ള വിവാഹം. ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയക്കാരോടും രാഷ്ട്രീയത്തിനോടൊക്കെ അങ്ങനെ. പക്ഷേ എന്റെ വൈഫിന്റെ അച്ഛനും മാറാടി പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു നേരത്തെ. പക്ഷേ കോൺഗ്രസ് ആയിരുന്നു പ്രസിഡന്റായിരുന്നു എന്നുള്ളതിന്റെ. അപ്പൊ അതുകൊണ്ടാണ് ഈ അവിടുത്തെ അച്ഛൻ ഇങ്ങനെ പ്രസിഡന്റായത് കൊണ്ടുള്ള കുടുംബത്തിലുണ്ടായ ഈ പറഞ്ഞ പോലെ അന്വേഷിക്കാൻ ബുദ്ധിമുട്ട് കാരണം അവർക്കൊരു പ്രശ്നമായിരുന്നു. എന്നിരുന്നാലും പക്ഷെ കണ്ട് വീടും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കർണന്മാരൊക്കെ ആയിട്ട് ആലോചിച്ച് കിട്ടാൻ തീരുമാനിച്ചു. അങ്ങനെ വിവാഹം കഴിഞ്ഞു. 31 വർഷമായി. ഇല്ല, ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. ഹൗസ് വൈഫ് എന്നുള്ള എനിക്ക് വന്നു. ഒരു മകനുണ്ട്, അവൻ ഇവിടുത്തെ കഴിഞ്ഞ് MBA കഴിഞ്ഞിട്ട് ബാങ്കിൽ കയറിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു സ്വന്തമായിട്ടൊരു ബിസിനസ് ആയിട്ട് തുടങ്ങിയേക്കുവാണ്. അങ്ങനെ ആ നിലയിലേക്ക് മാറി. വിവാഹം കഴിഞ്ഞു, ചേർത്തലയിൽ നിന്നാണ് വിവാഹം കഴിച്ചേക്കുന്നത്. അവരും ബിസിനസ്സുകാരാണ്. അപ്പോൾ ആ നിലയിലേക്ക് ആണ് ഇപ്പം പോകുന്നത്. അതെ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ആ കാര്യത്തിലൊക്കെ ഇപ്പോൾ ഫ്രീ ആയി. സംഘടന വീണ്ടും നമ്മൾ ഒരു ഇവിടെ എത്തോണം മത്സരിക്കാൻ വരുമ്പോഴത്തേക്ക് ഞാൻ പൊതുവെ മത്സരരംഗത്തു നിന്ന് മാറി നിൽക്കാനാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. വളരെ നിർബന്ധിച്ചാണ് ഞാൻ, വളരെ നിൽക്കില്ല എന്ന് കുറച്ച് പറഞ്ഞതാണ്. അപ്പോൾ അന്നാലും നമുക്ക് ഒരു നേതൃത്വം കൊടുക്കാൻ പാർട്ടി എന്നുള്ള അല്ലെങ്കിൽ ഒരാൾ വേണം എന്നുള്ള ലീഡർഷിപ്പ് അടക്കം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് നിൽക്കേണ്ടി വന്നതാണ്. നിൽക്കേണ്ടി വന്നപ്പോഴും ഞാൻ എനിക്ക് നിൽക്കാൻ കിട്ടിയൊരു സീറ്റ് ശരിക്കും പറഞ്ഞാൽ UDFൻ്റെ ഒരു സീറ്റാണ്. അത് ജയിക്കാനുള്ള സാധ്യതയില്ല. ത്രികോണ ത്രികോണ മത്സരം എന്ന് പറഞ്ഞാൽ എൻ്റെ ജയത്തിന് അത് ഗുണം ചെയ്തതെന്ന് പറയാൻ കഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ത്രികോണ കോൺഗ്രസിൻ്റെ വാർഡാണെങ്കിൽ കോൺഗ്രസിനേക്കാളും കൂടുതൽ ആൾക്കാർ
ഉണ്ണി എന്ന് പറയുന്നത് ബി ജെ പിയിൽ പെട്ടാണെങ്കിൽ പോലും അയാൾക്ക് അനുകൂലമായിട്ടാണ് പൊതുവെ ജനങ്ങൾ ഉണ്ടായത്. ഞാനാകട്ടെ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടില്ലാത്തതുകൊണ്ട് നേരത്തെ കൂട്ടി അവിടെ ഒരു യാതൊരു ബന്ധങ്ങളൊന്നും കാര്യം നമുക്ക് പരിചയമുള്ള സ്ഥലമൊക്കെയാണ്. ഞാൻ പഠിച്ച സ്കൂളൊക്കെ ഉള്ള ഒരു പ്രദേശമാണെങ്കിൽ പോലും അങ്ങനെ ഇതിലേക്ക് പോയിരുന്നില്ല. അപ്പൊ ഞാൻ ഈ പൊതുവെ ഇങ്ങനെ സംഘടനാ പ്രവർത്തനത്തിൽ ഞാൻ ഉണ്ടെന്നുള്ളത് എനിക്കൊരു വലിയ അനുഗ്രഹമായി. അതുകൊണ്ട് പല വിഷയങ്ങളും ആൾക്കാർ വരുമ്പോൾ അതൊക്കെ സഹായിക്കാനും ഒക്കെ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട്. പക്ഷെ അവിടെ നിൽക്കുമ്പോൾ പൊളിറ്റിക്കലായിട്ട് നമുക്ക് അനുകൂലമായ പാടില്ല. പക്ഷെ അത് അവിടെ നിൽക്കുകയും നമുക്ക് തിരക്കില്ലാത്ത ഭൂരിപക്ഷത്തിൽ ജയിക്കാനും കഴിഞ്ഞു. അതിനെ തുടർന്ന് ഭരണം അവിടെ കിട്ടി. ഭരണം കിട്ടിയ കുറച്ച് നാളിന് ശേഷം നമ്മൾ തിരിച്ച് ഭരണത്തിലേക്ക് എത്തിയത് വലിയൊരു ഇതാണല്ലേ. അതെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞില്ല 2005-10 ഞാൻ പ്രസിഡന്റ് ആയത്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് അധികാരത്തിൽ കിട്ടില്ലെങ്കിൽ ഞാൻ വേറൊരു സ്ഥലത്ത് പോയി മത്സരിച്ച് ജയിച്ചു. വീണ്ടും നിർത്തി. അത് ഇവിടുന്ന് വ്യത്യസ്തമായൊരു സ്ഥലത്തായിരുന്നു. പൊഴിക്കാക്കര പാലച്ചോട് ഒക്കെ വരുന്നൊരു ഭാഗമാണ്. അപ്പം അങ്ങനെ ഒരു വേറൊരു എൻ്റയർലി വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഞാൻ ഓരോ സ്ഥലങ്ങളിലും ഓരോ പ്രദേശത്താണ് മത്സരിച്ചു. ഒരു വഴൂരാണെങ്കിൽ ഇത് വേറൊരു സ്ഥലത്ത് പോയി മത്സരിച്ചു. അവിടുന്ന് ഞാൻ വിജയിച്ചു. വിജയിച്ച് ഞാൻ ആ ഒരു പ്രതിപക്ഷ ചുമതലയുള്ള ആളായിട്ട് പിന്നീട് ഉള്ള UDF ഭരണത്തിലുണ്ടായിരുന്നു. തുടർച്ചയായിട്ട് അങ്ങനെ 10 വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ടൈമും കൂടെ കഴിഞ്ഞിട്ടാണ് മുനിസിപ്പാലിറ്റിയുടെ സെക്കൻഡ് ഇതിൽ നിൽക്കാൻ നിർത്തുകയും നമ്മളിത് വീണ്ടും അധികാരം പിടിച്ചെടുക്കുകയും ചെയ്ത് ഇന്നിപ്പോൾ ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഈ പറഞ്ഞ പോലെ ഒട്ടേറെ കാഴ്ചപ്പാടുണ്ട്. നമ്മുടെ പ്രവർത്തനത്തിൻ്റെ വികസനം അന്ന് തുടങ്ങി വെച്ചതുപോലെ പൂർത്തീകരിക്കേണ്ട പ്രശ്നം, പുതിയ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ചെയ്യേണ്ട വിഷയം, അങ്ങനെ പലതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. 1 വർഷം പിന്നിട്ട് ഈ ഭരണത്തിൻ്റെ കാര്യങ്ങളെല്ലാം പിന്നത്തേൽ തന്നെ നമുക്ക് ആശുപത്രിയിലെ മറ്റേ പ്രവർത്തനങ്ങൾ കോവിഡിൻ്റെ സെക്കൻഡ് വേവ് തേർഡ് വേവ് എന്ന് പറഞ്ഞ ഏറ്റവും കൂടിയതായിരുന്നു. അപ്പോൾ ആ സന്ദർഭത്തിന് അതിജീവിക്കാൻ കഴിഞ്ഞാലും നടത്തിയ പ്രവർത്തനത്തിന് മുനിസിപ്പാലിറ്റി ഫസ്റ്റ് പ്രൈസ് നമുക്ക് മേടിക്കാൻ കഴിഞ്ഞു. ചെറിയ കാര്യമല്ലെന്നും ആദ്യത്തെ ഫസ്റ്റ് വേവിൻ്റെ സമയത്ത് UDF ആണെങ്കിൽ വന്ന് ഈ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ജോലപ്പെടുത്തി അതുപോലെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള പോരായ്മ ഉണ്ടായിരുന്നു. 3 കേന്ദ്രങ്ങളെടുത്തെങ്കിലും ഒന്നും നടന്നില്ല. ഇവിടെ നമ്മൾ ഈ IV കൊള്ളിക്കലുള്ളത് അത് മുഴുവൻ കാട് പിടിച്ചെടുക്കും. അത് വെട്ടിത്തെളിച്ച് ഇപ്പം ഭംഗിയാക്കി ആശുപത്രി അവിടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വാക്സിനേഷൻ കൃത്യമായിട്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ആ ഒരു അതുപോലെ തന്നെ ഈ ആളുകൾക്ക് ഉണ്ടായ പുറത്തിറങ്ങാൻ പാടില്ലാത്ത അവസ്ഥ, വീടുകളിൽ മുഴുവൻ ഭക്ഷണം എത്തിച്ചു കൊടുത്തു. ശരിക്കും ഈ ഭരണം കിട്ടിയപ്പോൾ തന്നെ നമ്മളെ സംബന്ധിച്ച് വലിയൊരു റിസ്ക് ആയിരുന്നു. റിസ്കിലാണ് കിട്ടുന്നത്, റിസ്കിലാണ്. അതൊക്കെയാലും ആ റിസ്കിനെ നമ്മളിപ്പോൾ അതിജീവിച്ചു. ഇനിയിപ്പോൾ അത്ര ഗ്രാവിറ്റിയിൽ വരൂലെന്ന് കരുതാം. അങ്ങനെ വന്നാൽ നമുക്ക് കുറേ കൂടെ മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും. 1st വർഷം നമുക്ക് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചില്ല എങ്കിൽ പോലും നമ്മൾ ചെയ്തു. തന്നെയല്ല ഫണ്ടിലും വെട്ടിക്കുറവ് ഗവൺമെൻറ് വരുത്തി. ഈ പ്രതിരോധത്തിന് വേണ്ടി പണം നീക്കി വെക്കേണ്ടി വന്നതുകൊണ്ട് സർക്കാർ ഇങ്ങോട്ട് വരുന്ന പദ്ധതി ഉപയോഗത്തിൽ 70 ലക്ഷം രൂപത്തോളം കുറച്ചു. ഇവിടെ കിട്ടിയ പൈസയിലും അനിവാര്യമായത് കൊറോണ പ്രതിരോധമായതുകൊണ്ട് ആ ഏത് ഫണ്ടും എടുത്ത് ചെലവഴിക്കാൻ സർക്കാർ അനുമതി തന്നുകൊണ്ട് ഈ പ്ലാൻ ഫണ്ട് അടക്കം എടുത്തിട്ട് ഉപയോഗിച്ച് നമുക്ക് 10-75 ലക്ഷം രൂപ അങ്ങനെയും ചെലവായിട്ടുണ്ട്. കാരണം ഈ പുതിയതായിട്ട് തുടങ്ങിയ ആശുപത്രി മറ്റേ ഇത് ഓക്സിജൻ ബെഡ് ആശുപത്രി, അവിടെ ജീവനക്കാർക്കൊക്കെ ശമ്പളം നമ്മൾ കൊടുക്കണം. മറ്റു കാര്യങ്ങൾ, ഉപകരണങ്ങൾ, മരുന്നുകൾ ഒക്കെ ആയി ബന്ധപ്പെട്ട് നമുക്ക് ഒരു 1.5 കോടിയോളം രൂപ ചെയ്യാണ്ടി തന്നെ നമുക്ക് മറ്റു പദ്ധതികൾക്ക് വഹിക്കേണ്ട പണം നമുക്ക് വഴിതിരിഞ്ഞു കൊണ്ട് വന്നു. അപ്പോൾ അത് ഇത്തവണ അങ്ങനെ വരില്ലെന്ന് പ്രതീക്ഷിക്കുക. അങ്ങനെ വന്നാൽ നമുക്ക് കുറച്ചുകൂടെ പിറവത്ത് ശ്രദ്ധിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് പിറവം നല്ലൊരു ഒരു ഇപ്പോൾ ഈ റോഡ് ആക്സസ് ഒക്കെ വന്നു കഴിയുമ്പോൾ തന്നെ പിറവത്തേക്ക് ധാരാളം ആളുകളുടെ വരവും പോക്കും വരും. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിറവംകാർ മാത്രമാണ് ഈ കടകളിലൊക്കെ എല്ലാ സാധനം, അവർ വേറെ കാര്യത്തിന് വേണ്ടി പുറത്തേക്ക് പോവുക. അപ്പോൾ 1-8 മണി കഴിഞ്ഞാൽ ബസ്സില്ല. പിന്നെ കൂത്താട്ടത്തൊക്കെ ഗുണാതാണ്, എപ്പോഴും വാഹനമുണ്ട്. ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഇവിടെ മാത്രം ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഇല്ല. ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഇല്ലാത്തതുകൊണ്ട് ആർക്കൊരു ഒരു കച്ചവട കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങ് ക്ലിച്ച് പിടിച്ച് പോകാൻ പാടാണ്. മെച്ചപ്പെട്ട വ്യാപാര സ്ഥാപനങ്ങൾ വരുമ്പോഴാണ് അത് മുനിസിപ്പാലിറ്റിക്കും അതിൻ്റെ നികുതിയും അതിന് ഇത് കിട്ടുമല്ലോ. അപ്പം അങ്ങനെ ഇത് കിട്ടില്ല. പിന്നെ പൊതുവെ നമുക്ക് ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു സ്ഥലമാണ് അന്തരീക്ഷമൊക്കെ. എന്ന് വെച്ചാൽ ഒരു വലിയ കുഴപ്പങ്ങളും ബഹളക്കാരൊന്നുമില്ല. അന്തരീക്ഷം നല്ലതാണ്. മതസൗഹാർദ്ദവും ഉണ്ട്. കമ്പ്യൂണർ റൈറ്റ്സ് ഇല്ല. പിന്നെ ആ നിലയ്ക്ക് നല്ല പുഴ ഒഴുകുന്നു. നമ്മളിപ്പോൾ അമൃത പദ്ധതി ഇന്നലെ അതിൻ്റെ ഒരു യോഗത്തിന് പോയിക്കുവാണ്. ഞാൻ ചിലപ്പോൾ കൂടെ കിലയിൽ. അപ്പോൾ അതായത് മുഴുവൻ വീടുകളും കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്നു. അതിൽ നമുക്ക് 10 ലക്ഷം രൂപ നമുക്ക് അനുവാദമായിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 10 അല്ല, മൊത്തം ഇതെല്ലാം ചെയ്യണമെങ്കിൽ 95 കോടി രൂപ വരും. അതൊരു 2030 വരെയുള്ള കാലഘട്ടത്തിലേക്കുള്ള ഇതാണ്. ഇപ്പോൾ 10 കോടി കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്ത് 50% 1 ലക്ഷം താഴെ ജനസംഖ്യയുള്ളടുത്ത് കേന്ദ്രത്തിൽ നമ്മൾ 50% തരും. അപ്പോൾ 5 കോടി നമുക്ക് കിട്ടും. പിന്നെ 30% സംസ്ഥാന ഗവൺമെൻറ് വരും. 20% നമ്മൾ എടുത്താൽ മതി. അപ്പോൾ 20% നമ്മളെടുത്തുകൊണ്ട് പ്രോജക്റ്റ് വെച്ചാൽ ബാക്കി പണം കൂടെ തന്ന് പ്രോജക്റ്റ് നടപ്പാക്കാൻ പറ്റും. അപ്പോൾ ഈ പബ്ലിക് ടാപ്പുകൾ പരമാവധി കുറച്ചിട്ട്, കാരണം അതിന് 7800 വെച്ച് വർഷം അടയ്ക്കുക. ഇപ്പോൾ 3.5 കോടി രൂപ കുടിച്ചൊക്കെ എടുക്കുക പഴയ കാലത്തെ പോലെ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീടുകളിൽ നമ്മൾ
വാട്ട്സപ്പിൽ എത്തിക്കുക. പല മുനിസിപ്പാലിറ്റികൾ ഇന്നലെ അവിടെ ചെല്ലുമ്പോൾ നിരവധി 87 മുനിസിപ്പാലിറ്റിയുടെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പലർക്കും ഈ വെള്ളം എന്ന് പറഞ്ഞ സോഴ്സ് തന്നെ ആദ്യം ഉണ്ടാക്കണം. നമുക്ക് വെള്ളത്തിന്റെ എന്നാ വരൾച്ച സമയത്ത് നമ്മുടെ ഉയർന്ന പ്രദേശങ്ങൾ വെള്ളത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നു. അത് വിരോധാഭാസം. മറ്റവർക്ക് വെള്ളമേ ഇല്ല. വെള്ളമുണ്ട്, ആലപ്പുഴയൊക്കെ വെള്ളമുണ്ട്, ഉപ്പുവെള്ളാണ്, ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മുടെ ഇവിടെ ശുദ്ധമായ വെള്ളം നമുക്ക് ഒരു 5 കിലോമീറ്റർ അധികം ദൂരം ഒഴുകുന്നു പോവുക. അതിൽ നിന്നാണ് ജണ്ടവും കുടിവെള്ള പദ്ധതി ആലപ്പുഴയ്ക്ക് വെള്ളം കൊടുക്കുന്നത്, മരടിന് വെള്ളം കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ മാത്രം തുടങ്ങിയത് തന്നെ നമുക്ക് വിതരണ പദ്ധതി വൈക്കം പദ്ധതിയാണ്. അതിൻ്റെ ഭാഗം അത് നിന്ന് വേറെ സ്ഥലത്തേക്ക് വയ്ക്കുമ്പോൾ വെള്ളൂരിൽ നിന്ന് പമ്പിങ് തുടങ്ങിയപ്പോൾ നമ്മുടെ ഇവിടെ തുടങ്ങിയെന്നുള്ളൂ. അപ്പോൾ ആ നിലയ്ക്ക് ഒക്കെ വന്നു. അപ്പോൾ നമുക്കതൊക്കെയാലും അപ്പോൾ ശരിക്കും ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കുടിവെള്ള ക്ഷാമം പിറവത്തെ ജനത ഇനി മേലി പറയില്ല. അതാണ് ഞങ്ങൾ ഇതുണ്ടായിട്ട് എന്തുകൊണ്ട് ഇത് വരുന്നു? താഴെക്കൂടെ പുഴ ഒഴുകുന്നു, കല്ലുമാരി മലയോ എട്ടുകാർ മലയൊക്കെ മുകളിലാന്നേ ഉള്ളൂ. ഈ വെള്ളത്തിൻ്റെ ഒരു ഏരിയൽ ഡിസ്റ്റൻസ് നോക്കിയാൽ പരമാവധി 1 കിലോമീറ്റർ പോലും ഇല്ല. ആ വെള്ളം പമ്പ് ചെയ്ത് മുകളിൽ കയറ്റി അവർക്ക് വെള്ളമില്ലേ? മറ്റേ ഈ സമയത്തുണ്ടാകും അതിന്. അത് അത് നമ്മൾ ഈ കിട്ടുന്നതന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അപ്പൊ നമുക്ക് 20% പൈസ അതിന് വേണ്ടി നമ്മൾ നീക്കി വെക്കും. കാരണം ഒരു ഒരു മേജർ വിഷയം തീരുവല്ലേ. പിന്നെ നമ്മളിപ്പോ എന്നാ ഇത് എന്താ ഈ പിന്നെ വഴിവിളക്ക് ഇപ്പോഴും പരാതിയാണ്. അതിന് നമ്മൾ കുടുംബശ്രീക്കാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാസർഗോഡ് എന്നൊരു കമ്പനി ട്രെയിനിങ്ങിന് വേണ്ടി വിളിപ്പിച്ചിട്ടുണ്ട്. പാർക്കിൽ വെച്ച് 5-ാം തീയതി തുടങ്ങും, 15 ദിവസത്തെ ട്രെയിനിങ് ഈ LED ബൾബുകളാണല്ലോ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ബൾബുകളെല്ലാം മേടിച്ചിട്ട് പോകുന്നതെല്ലാം ഒരു കളമ്പൂർ നമ്മുടെ ഒരു കെട്ടിടമുണ്ട്, അവിടെ ഒരു ഹോളിൽ ഈ സ്ത്രീകൾ ഈ കുടുംബശ്രീപ്പെട്ട പെണ്ണുങ്ങളിരുന്ന് ഈ ഇതുണ്ടാക്കും. ഈ മെയിൻ്റെനൻസ് ബൾബ് മെയിൻ്റെനൻസ് അവർ ചെയ്യും, സോൾഡറിങ് ഒക്കെ. അതിനാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ അവർ ശരിയാക്കുന്ന ലൈറ്റുകളെല്ലാം ഫീൽഡിൽ 4-5 സ്റ്റാഫ് കാണും. അവരെപ്പോഴും ഇട്ടുകൊണ്ടിരിക്കും. ഏത് ലൈറ്റാ പീസ എന്ന് ഡെയിലി അവിടെ കൗണ്ടറിൽ ഒരു ബുക്ക് വെച്ചേക്കും മുനിസിപ്പാലിറ്റിയിൽ. അവരൊന്ന് ഇന്ന നമ്പറിൽ പോസ്റ്റ് ലൈറ്റ് പോയി എന്നും ഫീൽഡിൽ ഇട്ടുകൊണ്ടിരിക്കും. വേറൊരു ഭാഗത്ത് മുറിയിലിരുന്ന് നന്നാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു പദ്ധതി ഞങ്ങൾ ഇട്ടുകൊണ്ട് പദ്ധതി തുടങ്ങാറുണ്ട്. അപ്പൊ ഈ ഒരു പരാതിയും മാറും. അപ്പൊ കുടിവെള്ളം, വഴിവിളക്കം, പിന്നെ വഴി, അതിപ്പോ തന്നെ എല്ലാ വാർഡിലും ഏകദേശം 60 ആയി കഴിഞ്ഞു. ഈ വർഷം എടുക്കും അത്. അതും ഫുൾഫിൽ. പിന്നെ മേജറായ പട്ടണ സൗന്ദര്യവൽക്കരണം ഇതൊക്കെയാണ്. പിന്നെ നമ്മുടെ ഈ പറഞ്ഞില്ലേ ഈ റോഡിന് പാരലായിട്ട് വേറെ റോഡ് പന്നം, അത്ര ഗതാഗത കുരുക്കിൻ്റെ ഒരു പ്രശ്നമാണ്. അതിനാണ് എക്സൈസ് കടവ് പാലം. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. നേരത്തെ അത് നമ്മൾ അനുവദിച്ചെന്ന് പറഞ്ഞു, യഥാർത്ഥത്തെ അനുവദിച്ചില്ലായിരുന്നു. അതൊരു ടോക്കൺ പ്രൊവിഷൻ കാണിച്ച് ബഡ്ജറ്റ് പ്രസംഗം നടത്തിയേ ഉള്ളൂ. പക്ഷെ പണം അനുവദിച്ചെങ്കിൽ ഗവൺമെന്റ് മാറിയാലും നടക്കും സ്വഭാവമായിട്ട്. അപ്പൊ അതിലേക്ക് വരാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വർഷം പോയി. അതൊക്കെ നമ്മുടെ പദ്ധതിയിൽ നിന്ന് ആ പേര് എടുത്തു കളഞ്ഞിട്ടില്ല, നിലനിർത്തിയിട്ടുണ്ട്. നാളെ സമീപിക്കാം. അപ്പൊ ആ കാര്യത്തിലൊക്കെ നമുക്ക് മറ്റേ രാഷ്ട്രീയ അതീതമായി ഉള്ള ഒത്തുകളിലെ MLA ഒക്കെ കൂടെ വിളിച്ചുകൊണ്ടാണ് മന്ത്രി കാണാനൊക്കെ ഞങ്ങൾ പോയത്. നമ്മുടെ പുറത്ത് പ്രോഗ്രാമിനകത്ത് വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ രാഷ്ട്രീയ ജീവിതം തുടക്കം മുതൽ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ ഇന്ന് ഇരിക്കുന്ന ഈ പൊസിഷൻ, പിറവം നഗരസഭയുടെ വൈസ് ചെയർമാനായിരിക്കുന്ന ഈ പൊസിഷൻ വരെ, ഇപ്പോൾ കറൻ്റ്ലി നടക്കുന്ന കാര്യങ്ങൾ വരെ കൃത്യതയോടുകൂടി തന്നെ ഒരു നല്ലൊരു മീറ്റ് ദ പ്രസ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം പോലെ തന്നെ ഇത് വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. രാഷ്ട്രീയ വിദ്യാഭ്യാസ ഭരണ ചുമതലകളിൽ ഇരുന്ന് നല്ല 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 കാര്യങ്ങൾ ഒരുപാട് ചെയ്ത് രാഷ്ട്രീയത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യങ്ങളെല്ലാം നമ്മുടെ ഇവിടെ വന്ന ഈ പ്രോഗ്രാമിൽ ഒത്തിരി സമയം കൊണ്ട് തന്നെ ഇത് പറഞ്ഞ് ഞങ്ങൾക്ക് തന്നതിന് വളരെ നന്ദിയുണ്ട്. കാരണം ഇനിയും പിറവം നഗരസഭയുടെ വൈസ് ചെയർമാനായും പുതിയ പുതിയ സ്ഥാനങ്ങളിലേക്കും രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിന് അതീതമായും ജനങ്ങളോടുള്ള ബന്ധങ്ങളും എല്ലാം നന്നായി കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചേട്ടന് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ നമ്മുടെ പിറവം ഈ പ്രോഗ്രാമിൽ വെച്ച് പ്രത്യേകം ഓർമ്മിക്കുകയാണ്. വളരെ നന്ദിയുണ്ട്. ഇപ്പം ഈ ഏഷ്യാനെറ്റ് കേബിളിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ പിറവം എന്നുള്ള ഒരു പരിപാടി ആരംഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ജനമനസ്സുകളിൽ എത്തിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന പ്രവർത്തനത്തിന് എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. നന്ദി, നമസ്കാരം. വളരെ സന്തോഷം.